തുടർന്ന് സയൻസ് ഫിലോസഫിക്ക് വഴിമാറുകയും ചെയ്യുകയാണ് ഇത് ഈ ഉയരങ്ങളിൽ നിന്ന് നിങ്ങൾ ശരകന്റെ ചോദ്യങ്ങളെ നോക്കിയാൽ ഒരുപക്ഷേ അല്പമൊക്കെ മനസ്സിലായെന്ന് വരും ശരകൻ ശരീരം മാത്രം വെച്ചല്ല ഈ കളി കളിച്ച് എന്ന് തന്നെയല്ല അതിന് ഉത്തരവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ മുൻകൂട്ടി നമുക്ക് കാണാം വികൃത പ്രജയെ വികലേന്ദ്രിയങ്ങളുള്ള പ്രജയെ എന്തുകൊണ്ട് സ്ത്രീ പ്രസവിക്കുന്നു ഈ ചോദ്യം വീണ്ടും വീണ്ടും മുഴങ്ങണം നമ്മുടെ സമൂഹത്തിൽ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് എങ്ങനെ കുടിയേറുന്നു അത് ആരോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ചരകൻ നൽകും ബീജാത്മകർമാശയകാലദോഷൈഹി മാധുസ്തദാഹാരവിഹാരദോഷൈഹി കുർവന്തി ദോഷാ വിവിധാനി ദുഷ്ട സംസ്ഥാന വർണ്ണേന്ദ്രിയ വൈകൃതാനി വർഷാശു കാഷ്ടാസ്മഘനാംബുവേഗാ തദോ സരിത്രോദസി സംസ്ഥിതസ്യ യഥൈവ ഗുരിയുർവികൃതിം തഥൈവ ഗർഭസ്യ ഗുക്ഷൌ നിയതസ്യ ദോഷാഃ ശാസ്ത്രം ഇത്ര അടുക്കിലാണ് പറഞ്ഞത് ബോറടിക്കുന്നുണ്ടാവോ ബോറടിക്കുന്നുണ്ടാവോ ഏ കാരണം ഇതിനിടയിൽ തമാശയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ ഏ ഇല്ല എന്നാ നമുക്ക് തുടരാം ബീജാത്മകർമാശയകാലദോഷൈഹി മാതുസ്തദാഹാരവിഹാരദോഷൈഹി കുർവന്തി ദോഷ വിവിധാനി ദുഷ്ടാഃ സംസ്ഥാന വർണ്ണേന്ദ്രിയ വൈകൃതാനി വർഷാസു കാഷ്ടാസ്മ ഘനാംബുവേഗാ തദോ സരിത്രോദസി സംസ്ഥിതസ്യ യഥൈവ ഗുരിയുർവികൃതിം തഥൈവ ഗർഭസ്യ ഗുക്ഷൌ നിയതസ്യ ദോഷാഃ ബീജദോഷം അണ്ഡദോഷം ആത്മസംബന്ധികളായ കർമ്മദോഷങ്ങൾ ഗർഭാശയദോഷങ്ങൾ അമ്മയുടെ ആഹാരവിഹാരങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ കാലദോഷങ്ങൾ ഇവ ആകൃതി നിറം ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളുടെ ശക്തി തുടങ്ങി കുട്ടിയുടെ നിലയെ ബാധിക്കുന്നു അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നല്ല പ്രജയെ സൃഷ്ടിക്കാം ബീജം ശുദ്ധമാണ് എന്നുറപ്പുവരുത്തുക ഇന്ന് പ്രയാസമാണ് ഒരു പശു അല്ലെങ്കിൽ കോഴി ഇതിനെയൊക്കെ നിങ്ങൾ വളർത്തുമ്പോൾ അതിൻ്റെ ആദ്യമുണ്ടാകുന്ന കുട്ടികൾക്കുള്ള ആരോഗ്യം പ്രായമാകുന്നതനുസരിച്ച് കുട്ടികളുടെ ആരോഗ്യം കുറഞ്ഞു വരും Am I right? പ്രകൃതിയിലും നിങ്ങൾ കാണുന്നതാണ് 20 വയസ്സ് 25 വയസ്സ് ആകുമ്പോഴേക്ക് 7 വയസ്സിൽ 8 വയസ്സിൽ അണ്ടോൽപാദനം തുടങ്ങിയ ആധുനിക കാലത്തെ പെൺകുട്ടികൾ ആഹാരചര്യകളാൽ മൈറ്റോസിസ് വികലമാക്കിയ ഭക്ഷണങ്ങളാൽ ബ്രോയിലർ ചിക്കൻ ബ്രോയിലർ താറാവ് ബ്രോയിലർ മുയൽ മുതലായ സാധനങ്ങൾ മുട്ടേറ്റിയതുണ്ടാക്കിയ പച്ചക്കറികൾ ഇവയെല്ലാം കഴിച്ച് അതിൻ്റെ ആഹാരം കൊണ്ട് വളരെ നേരത്തെ പെൺകുട്ടിയാണെന്ന് അറിയിച്ച ഒരു പെൺകുട്ടി ഒരാൺകുട്ടി മാനസികമായും ശാരീരികമായും സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന ഒരു സമൂഹം ഒട്ടേറെ പോസിറ്റീവ് റെമഡികൾ ഗർഭം ഇല്ലാതാകുന്നതിനുള്ള ഗുളികകൾ
ഗർഭം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള കോണ്ടംസ് പോലുള്ള പദാർത്ഥങ്ങൾ ഇവയെല്ലാം ധാരാളമായി ഉപയോഗിച്ച് അണ്ടവാഹിനിക്കും അണ്ടത്തിനും അണ്ടാശയത്തിനും പ്രായമേറിയിട്ട് ഒരു 20 വയസ്സിൽ അകാല വാർദ്ധക്യം വന്ന് വിവാഹത്തിലെത്തി പലവിധ സങ്കല്പങ്ങളിലൂടെ മനസ്സ് പോയിക്കഴിഞ്ഞ് ദുഷിച്ച ഒരു അണ്ടവും ദുഷിച്ച ഒരു ബീജവുമായുള്ള ചേർച്ച ഈ സാമൂഹ്യ വ്യവസ്ഥിതി വച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കും ആരോഗ്യത്തിന് സാമൂഹ്യ വ്യവസ്ഥിതി എതിരായി തീർന്നാൽ പിന്നെ നിങ്ങൾക്ക് ആരാണ് രക്ഷ തരുക ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നാണ് ധർമ്മശാസ്ത്രങ്ങളെ രക്ഷിക്കാത്ത മനുഷ്യന് ധർമ്മം എങ്ങനെയാണ് രക്ഷ തരുന്നത് ഈ ചോദ്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നത് സർവത്ര പഠിക്കുന്ന കാലത്ത് സർവതന്ത്ര സ്വതന്ത്രനായി നടക്കാനും സർവസ്ഥലങ്ങളിലും കയറി മേയാനും സർവവൃത്തികേടുകളും വിളിച്ചുപോവാനും ഉള്ള സ്വാതന്ത്ര്യത്തെയാണ് ബുദ്ധിവൈഭവമെന്ന് കാലം അംഗീകരിക്കുന്നത് നിങ്ങളുടെ കൂടെ പഠിച്ചവരിൽ നന്നായി പഠിച്ച എത്ര പേരെ നിങ്ങളുടെ അധ്യാപകരറിയും നന്നായി പഠിച്ച എത്ര പേരെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിയും നന്നായി പഠിച്ച എത്ര പേരെ അച്ഛനമ്മമാരറിയും സമാജം സദ്ഗുണ സമ്പന്നതയെ അംഗീകരിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് Am I right? No or yes? ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയിൽ എത്ര പെമ്പിള്ളേരെ ദുഷിപ്പിച്ചു എത്ര പേരെ തല്ലി എത്ര എന്തോ ഒരു പുതിയ പരിപാടി ഉണ്ടല്ലോ ചേരുമ്പഴയുള്ള റാഗി ഇതൊക്കെ എത്ര കേമമായി നടത്തി അതിൻ്റെയൊക്കെ സ്മരണകളാണ് നിങ്ങളുടെ ഓട്ടോഗ്രാഫിയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുക അതിനിടയിൽ സുപ്രജ ഉണ്ടാവുക നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ പ്രാചീനന്റെ അന്ധവിശ്വാസമെന്ന് തള്ളുവാനല്ലാതെ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനാവില്ല അതിനൊരു പുതിയുഗ പ്രവി തന്നെ വേണ്ടിവരും ഇതെല്ലാം കഴിഞ്ഞ് വാർദ്ധക്യം വന്ന ബീജം 20 വയസ്സാകുമ്പോഴേക്ക് തലമറയ്ക്കും കുഞ്ഞുകുട്ടൻ നമ്പുരാൻ മഹാഭാരതം തർജ്ജമ ചെയ്യുമ്പോൾ കൊച്ചുണ്ണി പറഞ്ഞിരുന്നു ഭവിഷ്യപർവം വരുമ്പോ കുഞ്ഞുകുട്ടൻ വിഷം വയ്ക്കും അത് എഴുതാൻ പറ്റില്ല സംസ്കൃതം മലയാളത്തിലാക്കാൻ മലയാളത്തിൽ പദങ്ങൾ കിട്ടില്ല നിശ്ചയമാണ് നോക്കിക്കോളൂ പെരുന്നെഴുതുന്ന ഗുമസ്തന്മാരുണ്ട് 4 പേരോ 5 പേരോ ആയിരുന്നു എഴുതുന്നത് ഒരേ സമയം ശ്ലോകം ചൊല്ലും അർത്ഥം പറയും ഒരാൾ എഴുതി തീർന്നില്ല മറ്റേ ആൾ ബാക്കി എഴുതിക്കണോ അങ്ങനെ എഴുതുക അതിനിടയിൽ സംശയം ചോദിച്ചാൽ പിന്നെ വായിന്ന് വരുന്നത് പഴയ അർത്ഥമല്ല അങ്ങനെ എഴുതുക അവസാനം ഭവിഷ്യപർവത്തിലെ ഒരു ഭാഗം വന്നപ്പോൾ എഴുതിയത് കൊണ്ടുപോയി കൊച്ചുണ്ണിയെ കാണിച്ചു 16 വയസ്സുള്ള നരന്മാരും നരച്ചിടും സ്ത്രീകൾ യോനി വിറ്റിയിടും പച്ചയ്ക്കാണ് എഴുതിയത് നിയമസഭയിലും പാർലമെന്റിലും വരെ അതിന്റെ കോലാഹലം കേൾക്കുമ്പോ ഇനി കുഞ്ഞുകുട്ടൻ തർജ്ജമ ചെയ്തതോ ഭവിഷ്യപർവത്തിൽ വ്യാസൻ എഴുതിയതോ തെറ്റാണെന്ന് പറയാനുള്ള ശക്തിയൊന്നും വായിക്കുന്നവനുണ്ടാവില്ല അത്രയും ദീർഘവീക്ഷണത്തോടെ കണ്ടെഴുതിയ ചരകൻ വ്യാസന്റെയും മറ്റും വ്യാസനാണ് അഷ്ടാംഗത്തിന്റെ ആചാര്യൻ അഷ്ടാംഗ ചികിത്സാ സമ്പ്രദായം വ്യാസന്റേതാണ് നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല പഠിച്ചിട്ടുണ്ടാവുക അതിന്റെ പരമാചാര്യൻ വ്യാസൻ തന്നെയാണ് ആ അഷ്ടാംഗ സമ്പ്രദായത്തിലെ അത്യുന്നതനായ ഒരു ആചാര്യൻ ചരകൻ ഭംഗിയായിട്ട് അവളഞ്ഞു ബീജദോഷം അണ്ടദോഷം കാലദോഷം കാലത്തിന് മാറ്റം വരുമ്പോ ബാല്യം കൗമാരത്തിൽ വരിക ഇതിനൊരു ക്രമവികാസമുണ്ട് ബാല്യം ബാല്യത്തിലായിരിക്കണം ഇന്ന് ബാല്യമില്ല കുട്ടികൾക്ക് ഒരു കുട്ടിയെയും ബാല്യത്തിലോ ശൈശവത്തിലോ വളരാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ല കാരണം ധർമ്മമല്ല നിങ്ങളെ
ധരിക്കുന്നത്, ധനമാണ് ധരിക്കുന്നത്. ധർമ്മം കൊണ്ടാണ് വിശ്വം ധരിക്കപ്പെടേണ്ടത്, അല്ലാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളുടെ ശക്തി തുടങ്ങി കുട്ടിയുടെ നിലയെ ബാധിക്കുന്നു. മഴക്കാലത്ത് തീരത്തുള്ള വൃക്ഷങ്ങളെയും ശിലകളെയും നദിയുടെ ഒഴുക്കും കാലവും വാതാവരണവും എപ്രകാരമാണ് വലിച്ചുകൊണ്ടുപോകുന്നത്, അതുപോലെ ഈ ദോഷങ്ങൾ ഗർഭത്തെ ബാധിക്കുന്നു. ദൃഷ്ടാന്ത സഹിതമാണ് പറഞ്ഞത്. ഭൂതൈശ്ചതുർഭി സഹിത സുസൂക്ഷ്മൈർ മനോജവോ ദേഹമുപൈതി ദേഹ കർമാത്മകത്വന്നതു തസ്യ ദൃശ്യം ദിവ്യം വിനാദർശനമസ്തി രൂപം സസർവഗന്ധേർവ ശരീരമൃച്ഛ സവിശ്വകർമാ സജ വിശ്വരൂപ എന്നാണ് ചരകൻ വീണ്ടും പറഞ്ഞത്. പൂർവ ജന്മകർമ്മങ്ങൾ കൊണ്ട് മനസ്സിന്റെ സഹായത്തോടുകൂടി ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നാലു ഭൂതങ്ങളോടുകൂടി പോകുന്നുണ്ട്. ദിവ്യ ചക്ഷുസുകൊണ്ടാണ് ഞങ്ങളിത് കണ്ടത്. ദിവ്യം വിനാ ദിവ്യമായ ചക്ഷുസുകൊണ്ടേ ഇത് കാണാൻ പറ്റൂ. ഏത് ശരീരത്തിലും പ്രവേശിക്കുവാൻ കഴിയും വിധം സർവവ്യാപകമാണ് ആത്മാവ്. ഏതു പ്രവൃത്തിയും ചെയ്യാം, ഏതാകാരവും കൈക്കൊള്ളാം. എല്ലാം ഇന്ദ്രിയപരമായ അറിവിനും അപ്പുറമാണ്. അമ്മയുടെ ആഹാരത്തിൽ നിന്ന് അന്നരസജമായി നാലു ഭൂതങ്ങൾ, ആത്മജമായി നാലു ഭൂതങ്ങൾ വന്നു ചേർന്ന ആത്മാവിനാൽ, മാതാവിൽ നിന്ന് അണ്ഡം വഴി നാലു ഭൂതങ്ങൾ, പിതാവിൽ നിന്ന് ബീജം വഴി നാലു ഭൂതങ്ങൾ, 16 ഭൂതതന്മാത്രകളുടെ ചേർച്ചയാണ് ഒരു ഗർഭം. അപ്പോൾ പിതാവിൽ നിന്ന് മാതാവിൽ നിന്ന് രണ്ട് പാരമ്പര്യങ്ങൾ, പൂർവജന്മം, അമ്മ കഴിച്ച ആഹാരത്തിൻ്റെ രസം, ഇതെല്ലാമാണ് തീരുമാനിക്കുന്നത്. ഇതിനെതിർവാദവുമായി ഭരദ്വാജനാണ് രംഗത്ത് വരുന്നത്. ഇതൊക്കെ ഗംഭീര ചർച്ചയാണ്, അത് പിന്നെ നേരം ഉണ്ടെങ്കിൽ കാണാം, സമയമുണ്ടെങ്കിൽ. ശരിയായ രീതിയിൽ ആത്രേയൻ ഇതേക്കുറിച്ച് പറയുമ്പോൾ ആത്രേയനുമായി സംവദിക്കുന്നത് ഭരദ്വാജനാണ്. ചോദ്യങ്ങളൊക്കെ ഗംഭീരങ്ങളുമാണ്. അതിസൂക്ഷ്മഭൂതങ്ങളുടെയോ പൂർവകർമ്മങ്ങളുടെയോ പിടിയിൽ നിന്ന് ആത്മാവിന് രക്ഷപ്പെടാനാവില്ല എന്ന് തന്നെയാണ് ചരകൻ പറയുന്നത്. ഒപ്പം രജസ്സും തമസും ചേർന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. ഗതിപ്രവൃത്യസ്തു നിമിത്തമുക്തം മനസ്സദോഷം ബലവച്ചകർമ്മ എന്ന് ചരകൻ എടുത്തു പറയുകയാണ്. രോഗാകുതസംശമനം കിമേഷം ഹർഷസ്യ ശോകസ്യ ചഖിം നിമിത്തം ശരീരസത്വപ്രഭവാവികാര കഥം ന ശാന്ത പുനരാപദേയു. രോഗത്തിന്റെ കാരണം, അതിനുള്ള പരിഹാരം, സുഖകാരണം, ദുഃഖകാരണം, ശരീരമനോരോഗങ്ങളെ അവയുടെ ആവിർഭാവം ഉണ്ടായാൽ എങ്ങനെ തടയാം, ഇതെല്ലാം അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. അതിൽ രോഗകാരണം ഈ നിലയിൽ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ പ്രജ്ഞാപരാധം മാത്രമാണ്. ധീ ധൃതി സ്മൃതി വിഭ്രംശാഹ കർമ്മയത് കുരുതേ അശുഭം പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷപ്രകോപണം.
ആയുർവേദ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഈ സാധനത്തിനാണ്. ഇതിൽ കൂടി പോയാൽ മാത്രമേ എവിടെയെങ്കിലും നമ്മൾ എത്തുള്ളൂ. ഇത് മാറ്റിവെച്ചിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നാം ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നത്. ധീ ധൃതി സ്മൃതി, ഈ മൂന്ന് കരണങ്ങൾ, ബുദ്ധി ധാരണ സ്മരണ, മനസ്സ് ഈ മൂന്നെണ്ണമാണ്. അപ്പൊ സമ്യക് ജ്ഞാനം, സമ്യക് അർത്ഥോപയോഗം, സമ്യക് ഋതുദിനചര്യ, ഈ മൂന്നെണ്ണം അനിവാര്യമാണ്. കാലാർത്ഥ കർമ്മങ്ങളുടെ ന്യൂനമിഥ്യാദിയോഗങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ ശരീരവും മനസ്സും രണ്ടും ചേർന്നതാണ്. എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ ഭൗതികത്തെ പഠിച്ചു വരുമ്പോ റെനേ ഡെക്കാർട്ടാണെന്ന് തോന്നുന്നു. ദ്രവ്യഗുണങ്ങളെ പറ്റി പറയുമ്പോ ഈ രണ്ടു മാനങ്ങൾ ആദ്യമായി സ്വീകരിച്ചത് ഡെക്കാർട്ടിന്റെ ചിന്തയിലാണ്. ഇത് ആദ്യമായി ഡെക്കാർട്ടിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഗണിതശാസ്ത്രജ്ഞരിൽ അദ്വിതീയനായ ഡെക്കാർട്ട് ആണ് ചതുരംശങ്ങളായി ചതുർദ്ധാംശങ്ങളായി തിരിച്ചത്. ഭാരതീയ ചിന്ത എല്ലാത്തിനെയും ചതുർദ്ധാംശമായ തിരിച്ചിട്ടുള്ളത്. ജീവനെ വരെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുരിയം. ഡെക്കാർട്ടിനെ ഈസ്റ്റേൺ ചിന്തയോടുള്ള ബന്ധം കൊണ്ട് കിട്ടിയോ, ഡെക്കാർട്ടിനെ ഡെക്കാർട്ടിന് മുമ്പുള്ള വേദങ്ങളും മറ്റുള്ളവരും അനുകരിച്ചോ, അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾക്ക് സാധ്യതകൾ ചർച്ച ചെയ്യാം. കാർട്ടീഷ്യൻ തലം, കാർട്ടീഷ്യൻ തലത്തിലാണ് വേദവും ഈ രംഗത്തെയും കാണുന്നത്. മാതാ പൂർവരൂപം പിതോത്തര രൂപം പ്രജാസന്ധി പ്രജനനകും സന്ധാനം ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തര രൂപം വിദ്യാസന്ധി പ്രവചനകും സന്ധാനം എന്നുള്ള തൈത്തരീയം ഈ ദിശയിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. വല്ലികളെല്ലാം എടുത്ത് നിങ്ങൾ പഠിച്ചാൽ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ ഇവിടെ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അമ്മ അച്ഛൻ ജീവാത്മാവ് സാൽമ്യം നാലെണ്ണം, നാല് പാദങ്ങളാണിവ. ഇതിന്റെ സംഗമമാണ് ഗർഭം. നിറവും മനഃശക്തിയും ശരീരശക്തിയും എല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ചരകം ഗർഭാവക്രാന്തി അധ്യായത്തില് ഭരദ്വാജനും ആത്രേയനും തമ്മിലുള്ള ചർച്ചയുണ്ട്. അച്ഛനമ്മമാരാണ് കാരണമെങ്കിൽ അവർക്കാഗ്രഹിക്കുന്നതനുസരിച്ചുള്ള ശിശുക്കളെ ജനിപ്പിക്കാൻ കഴിയേണ്ടതല്ലേ? ആത്മാവിന് മറ്റൊരാത്മാവിനെ ഉണ്ടാക്കാൻ ആവില്ല, സാൽമ്യം കൊണ്ടും കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് ഭരദ്വാജൻ തുടങ്ങുന്നത്. അസാൽമ്യജായം ഗർഭ, ഗർഭം അസാൽമ്യജമാണ്. സാൽമ്യജായം ഗർഭ എന്ന ആത്രേയ വചനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഭരദ്വാജൻ രംഗത്ത് വരുന്നുണ്ട്. മാതൃജായം ഗർഭ എന്നതിനെ ചോദ്യം ചെയ്ത് അമൃത അമാതൃജായം ഗർഭ. എനിക്ക് അത്രയും ചോദിക്കുന്നുണ്ട്, അമ്മയില്ലാതെ സാധ്യമല്ല. ത്വക്ക് രക്തം മാംസം മേദസ് നാഭി ഹൃദയം ക്ലോമം എകിർത്ത് പ്ലീഹ വൃക്ക വസ്തി പുരീഷം ക്ഷുദ്രാന്ത്രം സ്ഥൂലാന്ത്രം ഇതെല്ലാം അമ്മയോട് ബന്ധപ്പെട്ടതാണ്. ഇവിടെയൊക്കെ രോഗം വരുമ്പോൾ അമ്മയെ നോക്കി ചികിത്സിക്കണം.
ചികിത്സ നന്നായിതറിയണം. ഇതൊന്നും അച്ഛനോട് ബന്ധപ്പെട്ടവയല്ല ഈ അവയവങ്ങളൊന്നും. പിതൃജശ്ചായം ഗർഭ, അച്ഛനായിട്ട് തന്നെ വരുന്നതാണ്. തല, മുടി, രോമങ്ങള്, മുഖം, നഖം, പല്ല്, എല്ല്, സിര, സ്നായു, ധമനി, ശുക്രം എല്ലാം പിതൃജശ്ചായമാണ്. അതാണ് ആത്രേയൻ ഭംഗിയായി ഭരദ്വാജന്റെ മുമ്പിൽ വെക്കുന്നത്. ആത്മജശ്ചായം ഗർഭ, അന്തരാത്മൻ തന്നെയാണ് ഗർഭാത്മൻ. ആത്മാവിന് രോഗമില്ല. അതുകൊണ്ട് രോഗം എവിടെ നിന്നാണ് ഉണ്ടായത്? ആത്മചേർച്ചയിൽ നിന്നാണ് മനസ്സുമായി. ആത്മസംഭവങ്ങളാണ് ഏത് യോനിയിൽ ജനിക്കുന്നു, ആയുസ് എത്രയാണ്, ആത്മജ്ഞാനം എങ്ങനെയാണ്, മനസ്സെങ്ങനെയാണ്, ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണശക്തി എങ്ങനെയാണ്, വിസർജനം, ധാരണ, സ്വരവർണ വിശേഷം, സുഖദുഃഖം, ഇച്ഛ, രാഗം, ദ്വേഷം, ധൃതി, ബുദ്ധി, സ്മൃതി, അഹങ്കാരം എല്ലാം ആത്മജശ്ചായമാണ്. ഒക്കെ കൊണ്ടുവന്ന സാധനമാണ്. ആ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വന്നതല്ല, അത് സ്വന്തം സാധനമാണ്. ഇത് വേർതിരിച്ച് വക തിരിച്ചാണ് ചരകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് സംസ്കാരമൊക്കെ അനിവാര്യമായി വരുന്നത്. സാമ്യജശ്ചായം ഗർഭ, സാമ്യത്തിൽ നിന്നുള്ളവ. രോഗമോചനം സാമ്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആയുർവേദം പഥ്യത്തിന് ഇത്ര പ്രാധാന്യം നൽകിയത്. പഥ്യമെന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാതിരിക്കലല്ല. ഉപവാസം ആയുർവേദത്തിന്റെ തന്ത്രമല്ല. ഒരിടത്തൊഴിച്ച് ജ്വരചികിത്സയിലെ ഒരു വിഭാഗത്തിലൊഴിച്ചൊരിടത്തും ഉപവാസത്തെ ആയുർവേദം കൂടുതലായി ഗൗനിക്കുന്നില്ല. മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങളിപ്പോ ധരിച്ചിരിക്കുന്ന മുഴുവൻ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഉപവാസമാണെന്നാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ മത്സ്യവും മാംസവും മുട്ടയും ഒന്നും കഴിക്കരുതെന്നാണ്. അതൊക്കെ അത് സാൽമ്യമായവരോട് പറഞ്ഞിരിക്കുന്നതാണ്. അവർ കഴിക്കരുത്. ഇന്ന് ഏതെല്ലാം നമ്പൂരാര് ആശുപത്രിക്കകത്ത് കയറുന്നോ അത് സാൽമ്യമായവ ഉപേക്ഷിച്ചിട്ട് അവർ പുറത്തേക്ക് ചാടിയതാണ് അവർ ആശുപത്രിയിലോട്ട് കയറുന്നത്. യാതൊരു തർക്കവുമില്ല. അവരുടെ അപ്പനപ്പൂപ്പന്മാരൊന്നും കയറിയിട്ടില്ല. ഏതെല്ലാം മാംസബുക്കുകൾ ഇന്ന് പെട്ടെന്ന് സസ്യബുക്കുകളായോ ആദ്യം വൈറ്റമിൻ ബി 12 അങ്ങ് കുറയും. നേരെ പോയി ടെസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഗുളികയൊക്കെ മേടിച്ച് കഴിച്ചില്ലെങ്കിൽ നാൾക്ക് നാൾ അപകടത്തിലേക്ക് വരും. ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞ് ജനറലായിട്ട് എഴുതി കൊടുക്കും മത്സ്യമാംസങ്ങളൊക്കെ വർജിക്കുകയാണ്. അതിൽ നല്ലൊരു ശതമാനത്തിനും ശരിയായ ചരകാദികൾ പറഞ്ഞിരിക്കുന്ന മത്സ്യമാംസങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മരുന്നില്ലാതെ അവൻ രക്ഷപ്പെടും. അനുഭവം കൊണ്ടാണ് പറയുന്നത്, കേട്ട് കേൾവി കൊണ്ടല്ല. എല്ലാ രംഗത്തു നിന്നും ഉപേക്ഷിച്ചു കഴിഞ്ഞ രോഗി രക്ഷപ്പെടുന്നതിന്റെ അനുഭവം കൊണ്ടാണ് പറഞ്ഞത്. ആയുർവേദത്തിലെ രോഗാവസ്ഥയിലും ആരോഗ്യത്തിലുമുള്ള പഥ്യാഹാര വിഹാരങ്ങൾ പഠിക്കാതെ ജനറലായി ആയുർവേദം വെജിറ്റേറിയൻ ആണെന്നൊരു ധാരണ പുലർത്തി ചെയ്യുമ്പോൾ അപകടം ഉണ്ടാവും. ചില ശോഷങ്ങൾക്ക് സസ്യബുക്കിന് പോലും മാംസം ഇല്ലാതെ പറ്റില്ല. അത് സസ്യബുക്ക് അറിയാതെ കൊടുക്കണം എന്നാണ് നിയമം. വരുന്നയാള് പൂർണ്ണ സസ്യബുക്കാണ്, അതൊക്കെ കൊടുത്തിരിക്കണം. കൊടുത്താൽ മാത്രമേ മാംസം മാംസം കൊണ്ടല്ലാതെ വൃദ്ധിയെ പ്രാപിക്കില്ല എന്ന് ചരകം സൂത്രസ്ഥാനം 45 ശ്ലോകം എന്നാണ് എന്റെ ഓർമ്മ. 45-നും 55-നും ഇടയിലൊന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് ഇതെല്ലാം നോക്കി വേണം സാൽമ്യം തീരുമാനിക്കാൻ.
അപ്പൊ രോഗമുക്തി ആലസ്യത്തിൽ നിന്നുള്ള മോചനം. ഏത് തരം ആഹാരം കഴിക്കും, നിങ്ങൾക്ക് ആലസ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനെ തീരുമാനിച്ചോണം, നിങ്ങൾ കൂട്ടുകാരുടെ പോയി കൂടെ പോയി കമ്പനി സേക്കിന് കഴിച്ചതൊക്കെയാണ്, അത് നിങ്ങളുടെ പാരമ്പര്യത്തിലുള്ളതല്ല. ആലസ്യം വന്നാൽ അന്നേരം തീരുമാനിച്ചോണം, അത്യാഗ്രഹമുണ്ടായാൽ അന്നേരം തീരുമാനിച്ചോണം, എന്നെ ഈ ആഗ്രഹത്തിലേക്ക് കൊണ്ടുപോയത് ഞാൻ കഴിച്ച ഏതോ ആഹാരമോ ഏതോ ദേശമോ ആണ്, ഈ ദേശത്ത് ഞാൻ വന്നത് മുതലാണ് ഞാൻ അത്യാഗ്രഹിയായത്, ഈ ആഹാരം കഴിക്കാൻ തുടങ്ങിയത് മുതലാണ്. 30 വയസ്സുവരെ ഞാൻ അത് ഈ കാരണങ്ങളൊക്കെ ഒതുക്കാമെന്നുള്ളതാണ് അതിൻ്റെ പഠനത്തിൻ്റെ പ്രത്യേകത. പഠിച്ചു നോക്കിയിട്ട് തീരുമാനിച്ചു, പഠിച്ചു നോക്കാതെ ഊഹം വെച്ച് ഹൈപ്പോത്തസിസ് ആയിട്ട് തീരുമാനിക്കണ്ട, പഠിച്ചു നോക്ക്, അപ്പോൾ ബോധ്യാവും. ചില ആളുകളുടെ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അതുവരെ ഇല്ലാത്ത അത്യാഗ്രഹം ചിലപ്പോൾ പിടികൂടും, അവിടുന്ന് തന്നെ ഒരു സാധനം എടുത്തുകൊണ്ട് ചിലപ്പോൾ പോകും. അത് അതുവരെ നമുക്കുള്ളതല്ല, അവിടെ കടന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടും, അത് വലിച്ചെറിയും. അങ്ങനെ വരെ സംഭവിക്കും, അതുവരെ നോക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ സ്വച്ഛന്ധത, അതിൻ്റെ വിശുദ്ധി, ഇതില്ലാതാക്കുന്നത് അസാത്മ്യമായ ആഹാരമാണ്. ചിന്തയുടെ ക്ലാരിറ്റി, നല്ല ചിന്ത, നല്ല അടുക്ക്, ശബ്ദഗാംഭീര്യം, ബീജസമ്പത്തി, വർണം, ഇവയൊക്കെ സാത്മ്യമുള്ള ആഹാരമാണ് തരുന്നത്. അതാണ് ചിലർ നല്ല കണ്ടാ കൊള്ളാവുന്നവർ ചില കല്യാണമൊക്കെ കഴിഞ്ഞൊരു വീട്ടിലോട്ടിയല്ലോ അതോടുകൂടി ഒരുമാതിരി പരുവാവും. അപ്പോൾ ആളുകൾ ചോദിക്കും നിനക്ക് എന്ത് പറ്റിയെന്ന്, പറ്റാനൊന്നുമില്ല, അസാത്മ്യമായ ചുറ്റുപാടിലാണ്, അതുകൊണ്ടാണ് ദേശം വിട്ട് വിവാഹം കഴിക്കരുതെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കോരപ്പുഴയ്ക്ക് അപ്പുറത്തുനിന്ന് കോരപ്പുഴയ്ക്ക് ഇപ്പുറത്തുള്ളവൻ കല്യാണം കഴിക്കരുതെന്ന് പറയുന്നത്, കാരണം കോരപ്പുഴയ്ക്ക് അപ്പുറത്തെ ആഹാരവും കോരപ്പുഴയ്ക്ക് ഇപ്പുറത്തെ ആഹാരവും വേറെയാണ്, വരട്ടാറിന് തെക്കും വടക്കും വേറെയാണ്, ഭാരതപ്പുഴയ്ക്ക് തെക്കും വടക്കും വേറെയാണ്. മനസ്സിലായില്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ ആരോഗ്യ കാരണങ്ങളാലാണ് പറഞ്ഞത്. ഓരോ സ്ഥലത്തെയും സാമ്പാർ വ്യത്യസ്തമാണ്, ആമൈ റൈറ്റ്? ഓരോ ഏരിയയിൽ നിന്നുള്ളവന്റെ ഉപ്പുമാവ് വ്യത്യസ്തമാണ്, കാര്യം രണ്ടും റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ കഴിക്കുമ്പോൾ വേറെ വേറെയാണ്. അതുകൊണ്ട് ആരോഗ്യത്തെ ഇതെല്ലാം ബാധിക്കുമെന്നുള്ളതാണ്. രസജശ്ചായം ഗർഭഃ, അമ്മയുടെ ഗർഭകാലത്തെ ആഹാര രസം, അതില്ലാതെ അമ്മയ്ക്ക് ജീവിക്കാനാവില്ല. ശരീരത്തിന്റെ വളർച്ച, ബലം, സംതൃപ്തി, പുഷ്ടി, ഉത്സാഹം, കുഞ്ഞിൻ്റെയും തൻ്റെയും, ഇതെല്ലാം ഇതിനകത്ത് പ്രധാനമാണ്. അപ്പോ മനസ്സ് അതാണ് പ്രവാഹ നിത്യമായിട്ടുള്ളത്, മനസ്സ് പ്രവാഹ നിത്യമാണ്, ശരീരമല്ല. മനസ്സാ ജന്മജന്മാന്തരങ്ങളിലേക്ക് പോകുന്നത്, അതുകൊണ്ട് ബഹുശ്രുതനാണ് മനസ്സ്. വൃദ്ധശ്രവൻ, ഇന്ദ്രൻ, ഇതന്ത്രമായിട്ടുള്ളത്, അത് വളരെ പ്രധാനമാണ്. 16 വിധമാണ് അതിൻ്റെ പ്രകൃതികൾ, ആത്മാവിനെ 16 വിധത്തിലാണ് ഈ കലകൾ ചേർന്ന് ചേർക്കുന്നത്. അത് വച്ച് വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മനപ്രകൃതികൾ, ശുദ്ധം, രാജസം, താമസം, അത് വച്ചിട്ട് അവയുടെ ഘട്ടങ്ങൾ, അവയുടെ രീതികൾ, അവയും ഇതിൽ പ്രധാനമാണ്. അത് ഭരദ്വാജൻ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ആത്രേയൻ പറയുന്നത്, അന്ധന്റെ കുട്ടി അന്ധനാകുന്നില്ലല്ലോ, ബധിരന്റെ കുഞ്ഞ് ബധിരനാകുന്നില്ലല്ലോ. അതിനുള്ള ഉത്തരത്തിൽ മനസ്സ് കാണുന്നുണ്ട്, കണ്ണിന് മാത്രമേ അന്ധതയുള്ളൂ, അന്ധൻ സ്വപ്നം കാണുന്നുണ്ട്, കാരണം മനസ്സ് പ്രവാഹ നിത്യമായതുകൊണ്ട് മുമ്പ് കണ്ടത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 10 രൂപ നോട്ടിന് സമാനമായ ഒന്നതൊന്ന് കളിപ്പിക്കാം, അന്ധനെ കളിപ്പിക്കാനാവില്ല. കൊടുത്തു നോക്കിയിട്ടുള്ളവരുണ്ടാവും, കൊടുത്തു നോക്കിയിട്ടുള്ളവർ ഒരാളെങ്കിലും ഇതിനകത്തുണ്ടാവും, ഇല്ല, അന്ധനെ കളിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോ
മാതാവിൻ്റെ അണ്ടം, പിതാവിൻ്റെ ബീജം, ജീവാത്മാവ്, സാൽമ്യം, രസം എല്ലാം ചേർന്ന ജരായു. സമയം തൈ 12. തുടരാമോ? എനിക്ക് ബുദ്ധിമുട്ടില്ല. എൻ്റെ സൂര്യൻ ഉദിക്കുകയില്ല, അസ്തമിക്കുകയില്ല, നിങ്ങൾക്കല്ല. അതുകൊണ്ട് ഗർഭം ശുക്രശോണിത ജീവസംയോഗേതു കുക്ഷിഗതേ ഗർഭസപ്ഞാ ഭവതി. ആ നിലയിലാണ് ഗർഭത്തെ കാണുന്നത്. അതനുസരിച്ച് ചേതനാധാതു മഹാഭൂതങ്ങളുമായി ചേർന്ന് മാതൃഗർഭത്തിൽ മാതൃബീജങ്ങളുമായി ചേരുന്നു. അതാണ് കാരണം, അതാണ് ഹേതു. അവിടെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അതിനെ നിമിത്തം, അക്ഷരം, കർത്ത, മന്ദ, വേദിത, ബോദ്ധ, ദൃഷ്ട, ധാത, ബ്രഹ്മ, വിശ്വകർമ്മ, വിശ്വരൂപ, പുരുഷ പ്രഭാവ, അവ്യയ, നിത്യ, ഗുണിൻ, ഗ്രഹണ, പ്രധാന, അവ്യക്ത, ജീവജാത, പുദ്ഗല, വിഭു, ഭൂതാത്മൻ, ഇന്ദ്രിയാത്മൻ, അന്തരാത്മൻ എന്നൊക്കെ പറയാം. ഇത് ക്രമമായ വികസിക്കുന്ന സമ്മൂർജിതമായ ഗർഭം സർവധാതു കലുഷീകൃതമാണ്. ദ്വിതീയ മാസം ഖനീഭൂതമാവും, പിണ്ഡമാവും, പുരുഷ ഖനീഭൂത സ്ത്രീവേശ്യവും അർബുദ നപുംസകവും ആയിത്തീരുന്നു. അതായത് മസ്കുലർ ഫോം, ട്യൂമർ ഫോം എന്നൊക്കെ പറയും. അങ്ങനെ ആയിത്തീരും. മൂന്നാം മാസം സർവ ഇന്ദ്രിയങ്ങളും സർവ അംഗ അവയവങ്ങളും ഉണ്ടായിത്തുടങ്ങും. ശബ്ദം, ആകാശം, സ്പർശം, ശരീരചലനം, വായു, രൂപം, ദഹനം, ചൂട്, അഗ്നി, രുചി, തണുപ്പ്, മൃദുത്വം, ഒട്ടിപ്പിടിക്കുന്ന പ്രവണത, ജലത്തിൽ നിന്ന് ഗന്ധം, ഭാരം, കട്ടിയാവൽ, അത് പൃഥ്വിയിൽ നിന്ന്, ഇങ്ങനെ ഓരോ ഭൂതത്തിൽ നിന്നും സ്വീകരിച്ച് സാമാന്യം വിശേഷമായി മാറും. അതുവരെ അത് സാമാന്യ രൂപമാണ്. ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. നേരത്തിൻ്റെ കുറവുകൊണ്ടാണ് സൂചന മാത്രം നൽകിവിട്ടത്. ഇതിൽ ഓരോന്നും എടുത്തു പഠിക്കേണ്ടതാണ്. അങ്ങനെ സാമാന്യത്തിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ്, അതാണ് പിണ്ഡാണ്ടമായത്. പിണ്ഡാണ്ടത്തിലുള്ളതെല്ലാം ബ്രഹ്മാണ്ടത്തിലുമുണ്ട്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം ഗർഭത്തിൽ പ്രകടമായി. പല്ല്, മീശ തുടങ്ങിയതൊക്കെ ജനിച്ച് കഴിഞ്ഞ് പ്രകടമായി വരും. ഇപ്പോൾ ജനിക്കുമ്പോഴേ ഉണ്ടെന്ന് തോന്നും. ഇപ്പം ജനിക്കുമ്പോഴേ പല്ല് മുളയ്ക്കുന്നുണ്ടെന്ന് തോന്നും. എൻ്റെ പേരിലാണ് അടുത്ത കാലത്തൊരു ജ്യോതിഷി എന്തോ പറഞ്ഞൊരു കൊച്ചിനെ തന്ത അടിച്ചു വന്നതെന്ന് തോന്നും. അപ്പം അങ്ങനെയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് ആധ്യാത്മികവും ആധിഭൗതികവുമായ ഭാവങ്ങൾ, ആ സ്ത്രീ പുരുഷ ഭേദങ്ങൾ ഇവയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ മാസവും കഴിക്കേണ്ടത് ഒക്കെ കൃത്യമായി പറയുന്നത്. അതിന് ആചാര്യന്മാർ വളരെ ഇതായി പറഞ്ഞിട്ടുണ്ട്. ഗർഭത്തിന് ഉണ്ടാകുന്ന ദോഷങ്ങൾ, അതി രൂക്ഷ, തീഷ്ണ, ദാരുണ ചേഷ്ടകൾ ഇവയരുത്. രക്തവസ്ത്രങ്ങളും മറ്റും ഉപയോഗിക്കരുത്, ചുവപ്പ് വസ്ത്രങ്ങളും മറ്റും. ലഹരികൾ ഉപയോഗിക്കരുത്. എനിക്ക് തോന്നുന്നു വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ വരെ ബാറായി തുടങ്ങിയെന്ന് തോന്നുന്നു. പത്തൊരു തലത്തിൽ കേരളത്തിന് വെളിയിൽ ഇത് പിന്നെ സർവ്വസാധാരണമാണ്. ഗർഭിണിയാണോ എന്ന് നോക്കാതെ ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗർഭകാലത്ത് മാംസമരുത്. ചില സമയങ്ങളിൽ ചില പ്രത്യേക ദിശകളിൽ മാംസം മാത്രമാവാം. അസാത്മ്യമായവ ഒട്ടുമരുത്. പരിചയസമ്പന്നരായ നന്നായി പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളെ മാതൃകയാക്കി അവർ പറയുന്നത് കേൾക്കണം. മനസ്സിലായില്ല പറഞ്ഞു, അവർക്ക് അനുഭവം ഉണ്ടാവും. അല്ലാതെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചവരെ അനുസരിച്ച്
പോകരുത്. തീവ്രതരമായി ആഗ്രഹിക്കുന്നവ അപകടകരങ്ങളാണെങ്കിൽ ശുദ്ധി ചെയ്ത് സാൽമ്യമായവയോട് ഒന്നിച്ചു കൊടുക്കണം. ഒരാഗ്രഹവും തകർക്കരുത്. ചെല്ലു പറയും, അത് ഗർഭിണിക്ക് വരാവുന്ന ആഗ്രഹമല്ല, നിന്റെ മോൾക്ക് വന്നിരിക്കുന്നു. ഗർഭകാലത്ത് ഇങ്ങനെ ഒരാഗ്രഹം വരില്ല, അതുകൊണ്ട് കൊടുക്കരുത്. കൊടുക്കാതിരുന്ന് വൈകല്യമുണ്ടാവും. ആഗ്രഹം സാധിക്കേണ്ടത് തന്നെയാണ്, തീവ്രതരമാണെങ്കിൽ തീർച്ചയായും. ഗർഭത്തിനുള്ള സ്ഥിരത നാലാം മാസത്തിലാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് മാംസശോണിത വൃദ്ധി. അപ്പോൾ അമ്മയുടെ ശരീരം ക്ഷീണിക്കും. ബലവർണ്ണങ്ങൾ, അപ്പോൾ സ്ത്രീയുടെ ശക്തി കുറയും, സ്ത്രീയുടെ നിറം മങ്ങും. കുഞ്ഞതെല്ലാം സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നിറത്തിന് കാരണമായ പിത്തവിഭൂതികളെ കുഞ്ഞു വലിച്ചെടുക്കുമ്പോൾ അമ്മയുടെ നിറം കുറയും. പരസ്പരം ഓജസ്, പരസ്പരമുള്ള സ്രോതസ്സുകളിലൂടെയെല്ലാം ചലിക്കും. അപ്പോൾ ഗർഭിണിക്ക് സന്തോഷ സന്താപങ്ങൾ മാറി മാറി വരും. നോക്കിയാൽ അത് കാണാം. അതൊക്കെ നോക്കാൻ വീട്ടിൽ ആൾ വേണം, അല്ലാതെ ഉടനെ ഉടനെ കൊണ്ടുപോയി മരുന്ന് കൊടുക്കരുത്. അതൊക്കെ നാച്ചുറലായി വരുന്നതാണ്. എട്ടാം മാസം ആദ്യ ദിവസം മുതൽ പത്താം മാസം അവസാന ദിവസം വരെ പ്രസവകാലമായി കണക്കാക്കണം. ഈ പത്ത് മാസം എന്ന് പറയുന്നതും നിങ്ങളുമായിട്ടൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ചാന്ദ്രമാസമാണ്. മനസ്സിലായോ എന്നറിയില്ല. നിങ്ങളുടെ കണക്കനുസരിച്ച് 9 മാസവും 20 ദിവസവുമാണ്. Am I right? 280 to 290 days അല്ലേ? അങ്ങനല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? അനാട്ടമിയിലും ഫിസിയോളജിയിലും. ഭാരതീയ വൈദ്യശാസ്ത്രത്തിന് അനാട്ടമി നന്നേ കുറവാണ്, ഫിസിയോളജി വളരെ കൂടുതലാണ്. കാരണം ശരീരവ്യവച്ഛേദശാസ്ത്രം, ജീവൻ അങ്ങ് വിടുമ്പോൾ അതിൻ്റെ സ്ഥാനങ്ങളെല്ലാം മാറുമെന്ന് സുശ്രുതാദികൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അത് വെച്ച് പഠിച്ചാൽ ജീവനുള്ളത് കൈകാര്യം ചെയ്യുമ്പോൾ കൈവിറയ്ക്കുമെന്നറിയാമായിരുന്നു. അതവരെടുത്തു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മരത്തിൽ മുറിച്ച് വ്രണമുണക്കുന്നത്, എങ്ങനെയാണ് മത്തങ്ങ മുറിച്ച് പഠിക്കുന്നത്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൈവിറ പോയി പഠിച്ചു വരുമ്പോൾ, അതൊക്കെ വേറൊരു വിഷയമാണ്, അത് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. അതിന് ആയുർവേദ സദ്വൃത്തം മുഴുവൻ പഠിക്കണം. ചരകത്തിലും സുശ്രുതത്തിലും വേളത്തിലും ഒക്കെയായി കിടക്കുന്നവ അതിനിപ്പോൾ പഠിക്കുന്ന കാലം പോരാ, ഒന്ന്. പിന്നെ അത് പഠിച്ചാൽ നിങ്ങളിതൊക്കെ ചെയ്യും. നിങ്ങളിതൊക്കെ ചെയ്താൽ നല്ല പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടാവും. നല്ല പിള്ളേരുണ്ടായാൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പുറകെ കീജെ വിളിച്ചു പോകാൻ ആളില്ലാതെ വരും. അത് രാഷ്ട്രീയത്തിനും മതത്തിനും സന്യാസത്തിനും ഒക്കെ ദോഷവും. ഞങ്ങളൊക്കെ ഓരോ സംഘടന ഉണ്ടാക്കി നിങ്ങളെ കീഴെ വിളിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് സത്പുത്രന്മാരുണ്ടാകരുത് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിയമമാണ്. അവിടെ ഇത് കേൾക്കാമെന്ന് നിങ്ങളെയും ഇത് സംഘടിപ്പിച്ച ഇവരെയും ഒക്കെ അകത്തിടാൻ സാധ്യതയുണ്ട്. എനിക്ക് അവവും പുറവില്ല, ഇട്ടാലും ഇട്ടില്ലെങ്കിലും. അതുകൊണ്ടാണ് നിങ്ങളെയും അവരെയും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് നല്ലപോലെ. അതുകൊണ്ട് പ്രസവകാലം ഏറ്റവും നന്നായി സൂക്ഷിക്കണം. അണ്ഡശുദ്ധി, ബീജശുദ്ധി, സാൽമ്യം, രസം, മനസ്സ്, കൃത്യമായ ശീലങ്ങൾ ഗർഭകാലത്തുണ്ടായിരിക്കുക. ഉപസ്നേഹവും ഉപസ്വേദവും കൊണ്ട്, അതുപോലെ നല്ല പോഷകാഹാരങ്ങൾ കൊണ്ട് പരിചരിക്കുക. ഇതെല്ലാം ചെയ്താലാണ് കാര്യമാകുന്നത്. പിന്നെ കൃത്യനിഷ്ഠ നല്ലപോലെ വേണം 4-ാമത്. എങ്കിലേ ബയോക്ലോക്ക് ശരിയാവും. പഴയ ആളുകളെ നോക്കുക, അവരെന്ത് ചെയ്യുന്നതിനും സമയമുണ്ട്. കാരണം അവരുടെ ബയോക്ലോക്കും അവരുടെ ചെയ്തികളും തമ്മിൽ അടുക്കി വച്ചിരിക്കുകയാണ്. ഇത്ര മണിക്ക് ഉണരാൻ അവർക്ക് അലാറം വെക്കണ്ട. അതവരുടെ കോശത്തിൻ്റെ ശീലമാണ്. ഉണർത്തുക എന്നുള്ളത്, കുളിക്കുക എന്നുള്ളത് അവരുടെ കോശത്തിൻ്റെ ശീലമാണ്.
പുതിയ പിള്ളേരോട് പത്ത് പ്രാവശ്യം തള്ള പറഞ്ഞാൽ കുളിക്കുവോ, നനയ്ക്കുവോ, ഡ്രസ്സ് നനയ്ക്കുവോ, ശുചിയായി ജീവിക്കുവോ? ഇല്ല. കാരണം കോശത്തിന് കൃത്യനിഷ്ഠയില്ല. കോശാന്തര വ്യാപാരങ്ങളിലെല്ലാം കൃത്യനിഷ്ഠയുണ്ടാവും. സ്വഭാവ സംസിദ്ധവും പ്രകൃതിപരവുമായ കാര്യങ്ങൾ, അവയുടെ അഭാവത്തിൽ ഗർഭം അലസുകയോ മരിച്ചു പോവുകയോ ചെയ്യും ഗർഭത്തിലിരുന്നു. ഇതിൽ ചരകമാണ് പറഞ്ഞു വന്നതെങ്കിലും സുശ്രുതനെ ഒന്ന് ഉദ്ധരിക്കാം. ചരകം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിലേക്ക്, ബീജം, ബീജഭാഗം, ബീജഭാഗ അവയവം, ഇവയിൽ വരുന്ന മാറ്റം അനുസരിച്ചാണ് മൃതഗർഭവും മറ്റുമുണ്ടാകുന്നത്. അതിൽ ബീജഭാഗം, ബീജഭാഗ അവയവം, അതിനനുസരിച്ചാണ് അവയവങ്ങളുടെ ഒക്കെ നില, ബുദ്ധിയുടെ നില, മനസ്സിൻ്റെ നില. ബീജഭാഗ ദോഷം കൊണ്ട് ബീജ ഉണ്ടാവാത്ത കുട്ടി ജനിക്കുക, ബീജഭാഗ അവയവ തകരാറുകൊണ്ട് മരിച്ച കുട്ടി പിറക്കുക, പൂതിപ്രജ എന്നാണ് പറയുക. ബീജത്തിന് കാരണമായ ബീജഭാഗ വളർച്ച വ്യതിചലിക്കുമ്പോൾ പുരുഷ സ്വഭാവം അധികമായതും അതുപോലെ തന്നെ പുരുഷത്വം ഇല്ലാത്തതും, സ്ത്രീ സ്വഭാവം അധികമായതും സ്ത്രീത്വമില്ലാത്തതും. ഇവിടെയാണ് ഡക്റ്റിലസ് ഹോർമോണുകൾ മാറി മറിയുന്നത്. ഇന്ന് ഏത് പെൺകുട്ടിയെ എടുത്താലും സ്ത്രീ സ്വഭാവത്തിന്റെ ആധിക്യം കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുക, സ്ത്രീയുടെ യാതൊരു സ്വഭാവവും ഇല്ലാതിരിക്കുക. Am I right? ജന്മശാപമാണ്. അവിടെ TSH, T3, T4 ഡക്റ്റിലസ് ഹോർമോണുകളെല്ലാം താളം തെറ്റും, അഡ്രീനാലിൻ താളം തെറ്റും, പിറ്റ്യൂട്ടറി താളം തെറ്റും, നേരത്തെ പ്രമേഹം ഉണ്ടാവും. ഒരു സ്ത്രീക്ക് പോലും ഇന്ത്യയിൽ പ്രമേഹം ഉണ്ടായിരുന്നില്ല. സ്ത്രീയായിരിക്കുമ്പോൾ പ്രമേഹമുണ്ടാവില്ല. മേഹിക്കേണ്ടതെല്ലാം മാസാമാസി ശുദ്ധീകരിക്കുവാൻ സ്ത്രീയിൽ സ്ത്രീയായിരിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. അതിന്റെ താളമാകെ മാറി. ശരിയാണോ എന്ന് പഴയ കാലഘട്ടത്ത് നിങ്ങൾക്ക് നോക്കാം. ഇന്ന് സ്ത്രീ പ്രജകൾക്ക് വളരെ ചെറുപ്പത്തിൽ പ്രമേഹം തുടങ്ങുകയാണ്. Type 1 diabetes. എന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അമ്മയുടെ ആഹാര കാര്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് ഗർഭകാലത്ത് കഴിക്കുന്ന പശുമാംസം. എടുത്തു പറഞ്ഞിട്ടുണ്ട് ചരകൻ. അവിടെ നിങ്ങൾക്ക് ചരകൻ തന്നെ എടുത്ത് പഠിച്ചു നോക്കാം. ചരകൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, പന്നി മാംസം കഴിച്ചാൽ എന്തുണ്ടാവും, പശുമാംസം കഴിച്ചാൽ എന്തുണ്ടാവും, എന്താ ഉണ്ടാവും. വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നും ചരകന് സംശയമില്ല, നമുക്ക് സംശയം ഉണ്ടാകും. കാരണം നമ്മൾ തിന്നേച്ചായിരിക്കുന്നത്, അതിന്റെ കുറ്റം നമ്മുടെ തലയൊരാവോ? നമ്മൾ ഈ ശാസ്ത്രത്തെ എല്ലാം കാണുന്നത് നമുക്ക് ദോഷം വരുമോ? അങ്ങനെയാ ശാസ്ത്രം പഠിക്കുന്നത്. ഞാൻ പന്നി മാംസം തിന്നു, എന്റെ കുഞ്ഞിന്റെ കണ്ണി ഓന്നിരിക്കുന്നു. അത് പന്നി മാംസം കൊണ്ടൊന്നുമല്ല, കാരണം വിരൽ എന്റെ നേരെ ചൂണ്ടരുത്. അതിന് പകരം 10 പേരെ എടുത്ത് കൺട്രോൾ എക്സ്പെരിമെന്റിൽ നടത്തി നോക്ക്, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യ്. അതിന് ആർജവമുട്ടില്ല. താനും എങ്ങാനും അങ്ങനെയാണെന്ന് വന്നാൽ വീണ്ടും വിരൽ എന്റെ നേരെ ചൂണ്ടും. മനസ്സിലായില്ല. ഇനി ഇത് 10,000-5,000 കൊല്ലം കഴിഞ്ഞ് ഞാനും നിങ്ങളും ഒക്കെ പോയി കഴിഞ്ഞ് വീണ്ടും വരുന്ന മനുഷ്യൻ വരുമ്പോ പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം ഇതൊക്കെ ഗവേഷണം ചെയ്ത്. അവിടെ ഇപ്പൊ ബാല്യകാലത്തിൽ നിൽക്കുക വൈദ്യശാസ്ത്രം. ഏത് വൈദ്യശാസ്ത്രത്തിനും എവിടുന്നെങ്കിലും കോപ്പി അടിച്ചോ, ഏതെങ്കിലും ജനതയുടെ ജീവിതത്തിൽ നിന്ന് കോപ്പി അടിച്ചോ മാത്രമേ ഒരു സത്യം കണ്ടെത്താൻ പറ്റുള്ളൂ. പ്രാചീന ഭാരതീയ ആചാര്യന്മാർ സത്യം കണ്ടെത്തിയത് ആരുടെയും ജീവിതത്തിൽ നിന്ന് കോപ്പി അടിച്ചല്ല. അതുകൊണ്ട് അവർ തെളിച്ചു പറഞ്ഞത് ദിവ്യദൃഷ്ടിയാൽ.
ആ ദൃഷ്ടി ഉണ്ടായത് അവരുടെ ജീവിതശുദ്ധി കൊണ്ടാണ്. ആ ജീവിതശുദ്ധി ഉണ്ടായാൽ എനിക്കും നിങ്ങൾക്കും ഇതുണ്ടാവും. അതിനിപ്പോ ചെയ്യുന്ന പണിയൊന്നും ചെയ്താൽ പറ്റില്ല, അതിന് വേറെ പണിയെടുക്കാം. പറയേണ്ടത് വേറൊരു പദമാണ്, അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലും. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാതെ പോയെന്ന് എനിക്കൊരു ദുഃഖവും വരും. അതുകൊണ്ട് പറയാതെ പറയാം, നല്ല തള്ളക്ക് ജനിക്കണം. ലോകത്ത് ഇതൊക്കെ അറിയുകയും പഠിക്കുകയും നേരെയാവുകയും ചെയ്യണമെങ്കിൽ നല്ലൊരു അമ്മയ്ക്ക് ജനിക്കണം. പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തന്തയ്ക്ക് ജനിക്കണം എന്ന് പോലും അല്ല പറഞ്ഞത്. അതുകൊണ്ട് മാത്രമേ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവും. അത് ചരകൻ നന്നായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ബീജം ബീജഭാഗം ബീജഭാഗ അവയവം ഏകദേശ രൂപത്തിൽ നിങ്ങളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തോട് അതിനെ വേണമെങ്കിൽ ബന്ധപ്പെടുത്താം. അത്ര കൃത്യമൊന്നുമല്ല. പ്രാചീനർ എഴുതി വെച്ചതിൻ്റെ അടുക്ക കൂടൊന്നും ആ പദങ്ങൾ പോവില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് സ്പേം അല്ലെങ്കിൽ ഓവം, ക്രോമസോം, ദെൻ ജീൻ. കാരണം എഴുതി വച്ചിരിക്കുന്ന വായിക്കുമ്പോൾ അതിൻ്റെ ഒരു സൂചനയുണ്ട്. അല്ല ഇടയ്ക്ക് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, നന്നായി. അത് അവർക്ക് പ്രയോജനമാണ്. അപ്പോ മനസ്സും ഇവിടെ പ്രധാനമാണ്. സാത്വികം, രാജസം, താമസം എന്ന നിലയിൽ ബ്രഹ്മ സത്വം, ആർഷസത്വം, ഐന്ദ്രസത്വം, യാമ്യസത്വം, വരുണസത്വം, കൗബേരസത്വം, ഈ മനസ്സുകളുടെ വ്യത്യാസം. രാജസഗണത്തില് ആസുരം, രാക്ഷസം, പൈശാചം, സാർപ്പം, പ്രേതം, ശകുനം തുടങ്ങിയ സത്വങ്ങൾ. താമസത്തിൽ പാശവം, മത്സ്യം, വാനസ്പത്യം, ഇങ്ങനെ 16 മനസ്സ് നില. ഇത് രോഗനിർണയത്തിലും നിദാനത്തിലും വളരെ പ്രധാനമാണ്. മനസ്സറിയാതെ ചികിത്സിച്ചാൽ ഒരു പ്രയോജനവും കിട്ടില്ല. ഇവ ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിന്റെ മേലോ താഴെയോ ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് ജന്മനാകൊണ്ടെന്നൊരു മനസ്സിന്റെ നിലയാണ്. പ്രവാഹനിത്യമായ മനസ്സ് ഇതിലേതിലാ നിൽക്കുന്നത്? ഇതിനനുസരിച്ച് സ്വഭാവങ്ങളുണ്ട്. ചിലർ ഭക്തിഗാനം കേട്ടാൽ കണ്ണുനീർ വരും, ചിലർക്ക് വരില്ല. ചിലർക്ക് ഒരാളെ കൊല്ലാൻ മടിയുണ്ടാവില്ല, വേറൊരുത്തനത് ചെയ്യാനാവില്ല എന്തു കൊടുത്താലും. ഈ വ്യത്യാസങ്ങളൊക്കെ ലോകത്തുള്ളതാണ്. വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒന്നാണെന്നങ്ങ് പഠിപ്പിച്ചാലായി കുഴപ്പം വരുന്നത്. അപ്പോ പൈശാചസത്വമുള്ള ഒരുവന്റെ അടുക്കല് ഒരു കുഞ്ഞു നിൽക്കുമ്പോൾ, ഒരു സ്ത്രീ നിൽക്കുമ്പോൾ ഒക്കെ ഒരു ഭേദവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയത് അർദ്ധരാത്രിയിൽ ഇവന്റെ അടുക്കലേക്ക്. മനസ്സിലായില്ല. തിരിച്ചു വന്ന് നാട്ടുകാരെ മുഴുവനും ചീത്ത വിളിച്ചാലോ, ഭരണത്തെ ചീത്ത വിളിച്ചാലോ, ലോകത്തുണ്ടായിട്ടുള്ള പുരുഷന്മാരെ മുഴുവൻ ചീത്ത വിളിച്ചാലോ പരിഹാരമില്ല. നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞിരിക്കും. മനസ്സിലായില്ല. മുഴുവൻ പുരുഷന്മാരും അല്ല ഇത് ചെയ്തത്. ഇപ്പം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരാൾ, 3 സ്ത്രീകൾ കാരണം സമീപകാലത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളും ചീത്ത കേട്ടതാണ് മാധ്യമങ്ങളിൽ. അവിടെ ഇരുന്നുകൊണ്ട് സ്ത്രീയെയാണ് തെറി വിളിക്കുന്നത്, കേട്ടില്ല. കേരളത്തിലാകെ 44 സ്ത്രീകളെ ജയിലിലുള്ളൂ കുറ്റകൃത്യത്തിന്. എത്ര കോടി സ്ത്രീകളുണ്ട് കേരളത്തിൽ? അതിൽ 44 ഉള്ളൂ. 2,100,000+ പുരുഷന്മാർ ഇന്ത്യയിൽ ജയിലിൽ മാരക കുറ്റകൃത്യങ്ങൾക്ക് കിടക്കുമ്പോൾ ആകെ 8,000 സ്ത്രീകളോ മറ്റേ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച്. അവിടെയാണ് 2 സ്ത്രീകൾ
അരങ്ങ് തകർത്തുന്ന് ഇറങ്ങിയപ്പോൾ സ്ത്രീകളെല്ലാം മോശമാണ്. നരത്തി പിടിച്ച് മാധ്യമങ്ങൾ എഴുതി. അവരേത് സത്വത്തിൽ പെടുന്നു? എന്തുകൊണ്ട് അവർ മോഷ്ടിച്ചു? പറഞ്ഞാൽ മനസ്സിലായില്ല. എങ്ങനെ അവരെ ചികിത്സിക്കണം? ഇതിൽ മന്ത്രിമാരുണ്ടാവും, സന്യാസിമാരുണ്ടാവും. ഏത് സത്വം കൊണ്ടാണ് ഇയാൾ സന്യാസം സ്വീകരിച്ചത്? വിശുദ്ധ സത്വനായിട്ടാണോ? പറഞ്ഞാൽ മനസ്സിലായില്ല. ഇവിടെയാണ് 16 സത്വനിലകളെ അറിയണം. നല്ലപോലെ പഠിക്കണം. വൈദ്യശാസ്ത്രത്തിൽ ഇത് പഠിച്ചാൽ രോഗി അവിടെ വരുമ്പോൾ അറിയാം ഇന്ന സത്വമാണ്. അവന്റെ മനസ്സ് കയ്യിലായി. നടപ്പിങ്ങോട്ട് വരുമ്പോൾ അവന്റെ ശരീരം കയ്യിലായി. മുമ്പിൽ വന്നിരിക്കുമ്പോൾ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ തണുപ്പും ചൂടുമൊക്കെ തന്നിലേക്ക് അടിക്കുന്നതനുസരിച്ച് അവന്റെ പ്രകൃതി കയ്യിലായി. പിന്നെ ഒരെഴുത്തെഴുതിയാൻ കൊടുത്താൽ അത് മാറിപ്പോയാൽ അവൻ അമിത വിശ്വാസമായി. അവൻ തീരുമാനിക്കും ഇയാൾ സിദ്ധനാണ്. ഒരു സിദ്ധിയല്ല, വൈദ്യശാസ്ത്രം പഠിക്കേണ്ടതുപോലെ പഠിച്ചതാ. ഉന്നതന്മാരും പൂർവികരും അങ്ങനെയാണ് ചെയ്തത്. അതിന് ഏകാഗ്രത ആദ്യം വേണം, നല്ലപോലെ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് വേണം. ജീവകൻ പഠിക്കുമ്പോൾ, ജീവകനും സുഹൃത്തുക്കളും കൂടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ കണ്ടു എന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ചെടികളൊക്കെ കണ്ടതിനെ പറ്റി ഒരു വിവരണം കൊടുക്കണം. അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു, വഴിയിൽ കാട് കണ്ടു, കാട്ടിൻ്റെ ഇതിലേ പോകുന്നൊരു ആനയെ കണ്ടു, അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ജീവകനെ വിളിച്ച് ചോദിച്ചു, ചോദിച്ചോ പറഞ്ഞു, ഞങ്ങൾ പോയ വഴിയിൽ ഒരു ആന സഞ്ചരിച്ചിരുന്നു, ആനയെ കണ്ടില്ല. ആനയുടെ പുറത്ത് ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആന ഗർഭിണിയായിരുന്നു, ആനയ്ക്കൊരു കണ്ണില്ലായിരുന്നു. ഗുരു ചോദിച്ചു, നീ എങ്ങനെയാണ് ഇതെല്ലാം കണ്ടത്? അത് ആന ഒരു വശത്തു നിന്ന് മാത്രമേ തീറ്റ തന്നിട്ടുള്ളൂ. ഒരു വശത്ത് മരങ്ങളിലൊക്കെ ആനയുടെ ശരീരം മുട്ടി തോല് ഒരഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ വശത്തെ കണ്ണ് കാണുകയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ മുട്ടില്ല. ഗർഭിണിയാണെന്നറിഞ്ഞത് അതിൻ്റെ പാദത്തിൻ്റെ താഴ്ച കൊണ്ടാണ്. ആനയുടെ പുറത്തൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു എന്ന് തീരുമാനിച്ചത് വഴിക്കെല്ലാം സ്ത്രീയുടെ ഛർദിയുണ്ടായിരുന്നു. അവൾ ഗർഭിണിയാണെന്ന് തീരുമാനിച്ചത് ഈ ഛർദി കാരണമാണ്. അത് പരിശോധിച്ചിട്ടാണ്. അവൾ പുളിയുള്ളവ വഴിയിൽ നിന്ന് പറിച്ചു തിന്നിരുന്നു. ഇതാണ് ഒബ്സർവേഷൻ പവർ. പണ്ടൊരു പതോളജി പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ഈ പവർ വേണമെന്ന് തീരുമാനിച്ച് ഒരു ജാറ് പ്രമേഹ രോഗികളുടെ മൂത്രം കൊണ്ടൊന്ന് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹം അതിൽ വിരൽ മുക്കി നക്കി നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും കൃത്യമായി അനുഭവ പരിചയമുള്ളവരും സൂക്ഷ്മദൃക്കുകളുമായിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹം മുക്കി നക്കിയിട്ട് ഇവർക്കെല്ലാം കൊടുത്തു. അവരെല്ലാം നക്കിയപ്പോഴേക്ക് മിക്കവാറും മൂത്രം തീർന്നു. തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അനുഭവം ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഒബ്സർവേഷൻ ഇല്ല. കാരണം എൻ്റെ ഈ വിരൽ മുക്കുകയും ഈ വിരൽ നക്കുകയുമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളിത് പഠിച്ചാൽ ശരിയാവില്ല. മനസ്സിലായില്ല. അപ്പോൾ അനുഭവത്തിന് ഈ വ്യത്യാസമുണ്ട്. അനുഭവം എന്ന് പറയുന്നത് സൂക്ഷ്മദൃഷ്ടിയാണ്, സ്ഥൂലദൃഷ്ടിയല്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ സൂക്ഷ്മദൃഷ്ടി ഉണ്ടായാൽ ഈ സാത്വിക രാജസ താമസങ്ങളായിരിക്കുന്ന പ്രകൃതങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോഹങ്ങളെയും മറ്റും കണ്ടെത്തുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുവാനും പറ്റും. അങ്ങനെ പ്രകൃതി സമ്പത്ത്, ഗുണസമ്പത്ത്, ആത്മസമ്പത്ത്, ഇത് മൂന്നും ഗർഭിണിയെ കൈകാര്യം ചെയ്യുമ്പോൾ അത്യന്താപേക്ഷിതമാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ചികിത്സയിലേക്ക് പ്രവേശിക്കാൻ. ഗർഭിണിയെ പ്രാകർമ്മങ്ങൾക്കു ശേഷം വമനം, വിരേചനം, ഗർഭിണിയാകുന്നതിന് ആസ്ഥാപനം, അനുവാസനം തുടങ്ങിയ വസ്തികൾ ഗർഭം ആഗ്രഹിക്കുന്നവൾക്ക് ചെയ്ത് ദോഷനിർഹരണം ചെയ്തിട്ട് മാത്രമേ ആയുർവേദ വിധി പ്രകാരം ഗർഭാധാനമാകാവൂ.
കാരണം ആയുർവേദം അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നത് ശോധനാ ചികിത്സയാണ്. അതിലിത് വളരെ പ്രധാനമാണ്. പുരുഷന് നെയ്യും പാലും ജീവനീയ ഗണ ഔഷധങ്ങൾ, അടപതിയൻ, കാകോളി, ക്ഷീരകാകോളി, മേധ, മഹാമേധ, കാട്ടുപയറ്, കാട്ടുഴുന്ന്, എടവകം, ജീവകം, ഇതിനെയാണ് ജീവനീയ ഗണം എന്ന് പറയുന്നത്. ഇരട്ടി മധുരം എന്നിവ ചേർത്ത് ആദ്യം പുരുഷന് ഈ ഔഷധങ്ങൾ പൊടിച്ച് നെയ്യും പാലും ചേർത്ത് കൊടുക്കുക. സ്ത്രീക്ക് എള്ളെണ്ണയും ഉഴുന്നും കൊടുക്കാം. ആർത്തവ ദിനം മുതൽ 3 ദിവസം ബ്രഹ്മചര്യത്തോടെ സ്ത്രീ തറയിൽ കിടന്നുറങ്ങി പൊട്ടാത്ത പാത്രത്തിൽ ആഹാരം കഴിച്ച്, വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പൊട്ടിയൊരു പാത്രത്തിലാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ അത് മനസ്സിൽ കയറും സ്ട്രക്ചറലിസം കൊണ്ട്. അതുകൊണ്ട് പൊട്ടാത്ത പാത്രത്തിൽ ആഹാരം കയ്യിൽ വെച്ച് കഴിക്കണം, എണ്ണ തേക്കണം, തല കുളിക്കണം, വെള്ള വസ്ത്രം ധരിക്കണം. ഇതേ രീതിയിൽ ഭർത്താവും അനുസരിക്കണം. സ്ത്രീക്കാണ് പ്രാധാന്യം, അതുകൊണ്ടാണ് ഒന്നാമത് ഭർത്താവിനെ പറഞ്ഞത്. ഇത് മാത്രം വായിച്ച് നിർത്തരുത്, ഇതേ രീതിയിൽ തന്നെ ഭർത്താവും അനുസരിക്കണം. അത് കഴിഞ്ഞ് പരസ്പര പ്രേമത്തോടും സന്തോഷത്തോടും കൂടി വേണം ദമ്പതിക്രിയയ്ക്കൊരുങ്ങാൻ, അല്ലാതാവരുത്. ആൺകുട്ടിക്ക് ഇരട്ട ദിവസങ്ങളിലും പെൺകുട്ടിക്ക് ഒറ്റ ദിവസങ്ങളിലും ബന്ധപ്പെട്ടാൽ മതി. അതിന് പുംസവനം ആവശ്യമില്ല. അതുകൊണ്ട് പുംസവനം അതിനല്ല. പാർശ്വഗതമായി ബന്ധമരുത്, വാദപിത്ത കഫങ്ങൾ കാരണമാണ്. കാരണം അത് ഗർഭാശയത്തെ ബാധിക്കും, വാദം ഏറാൻ ഇടയാവും. വലതു പാർശ്വമായാൽ കഫത്തിന് സ്ഥാനചലനമുണ്ടാവും, അത് ഗർഭാശയത്തിൽ തടസ്സം, ബ്ലോക്ക് ഉണ്ടാക്കും. ഇടതുപാർശ്വം പിത്ത സമ്മർദ്ദത്തിന് കാരണമാകും, അപ്പോൾ ബീജാണ്ഡങ്ങൾ കത്തിപ്പോകുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. കാരണം പിത്തം അഗ്നിയാണ്, അതുകൊണ്ട് അതുമരുത്. അതുകൊണ്ട് സ്ത്രീ മലർന്നു തന്നെ, തൻ്റെ കാല് കാണാവുന്ന വിധത്തിൽ മലർന്നു തന്നെ കിടക്കണം. അമിതാഹാരം, ഉപവാസം, ദാഹം, ഭയം, വിമനസ്, ദുഃഖം, ക്രോധം, മറ്റൊരു പുരുഷനെ സ്മരണം, ഇവയൊന്നും അരുത്. ഇങ്ങനെയാണ് സുപ്രജ ഉണ്ടാകുന്നത്. പുരുഷനോട് ആസക്തി ആ ഗർഭാധാനം ചെയ്യുന്നയാളിനോട് മാത്രമായിരിക്കണം. മഹാഭാരതമാണ് ഇതിനുദാഹരണം. മഹാഭാരതത്തിൽ ഏറ്റവും മാരകമായ, എപ്പോഴെങ്കിലും സ്ത്രീവികാരമുണ്ടായാൽ തല പൊട്ടിത്തെറിക്കുന്ന ലുക്കീമിയയാണ് പാണ്ഡുവിനുണ്ടായിരുന്നത്. സ്വന്തം ജീവചരിത്രമാണ് വ്യാസൻ എഴുതുന്നത്, വൈദ്യശാസ്ത്ര സംബന്ധിയായി. എങ്ങനെ അന്ധൻ ജനിക്കുന്നു, എങ്ങനെ പാണ്ഡു അനീമിയ, ചിത്രകഥയിലൊക്കെ പാണ്ഡുള്ളവനെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അതല്ല, ലുക്കീമിയയുടെ വളരെ മാരകമായൊരു വകഭേദമാണ്. മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാകുന്നതാണ്, അല്ലേ? ഔഷധവും ആയുർവേദം പറഞ്ഞിട്ടുണ്ട് ആ രക്തസ്രാവം ഉണ്ടാകാതിരിക്കാൻ. കോഴിമുട്ടയുടെ തോട്, ചുക്ക, മുളക്, തിപ്പലി, തന്നെ വരട്ടു മഞ്ഞൾ, പച്ചില, ഇത് പൊടിച്ചു വെച്ച് കൊടുത്താൽ മതിയോ? അത്ര കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്, പരിഹാരം വരെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സുപ്രജയുണ്ടാകണമെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദമ്പതിക്രിയയ്ക്കുള്ള അമിതാഗ്രഹവും അരുത്. അത് ഗർഭത്തെ തടയുകയോ കുട്ടിക്ക് വൈകല്യമുണ്ടാക്കുകയോ ചെയ്യും. മറ്റത് പറഞ്ഞാണ് വളരെ ചെറുപ്പം, വളരെ പ്രായമൊക്കെ. ഇത് കൂടാതെ മന്ത്രവും ഉണ്ട്. മന്ത്രമാണ് ഏറ്റവും ശക്തം. മന്ത്രം മനസ്സിനെ രക്ഷിക്കുന്നതാണ്. അഹിരസി ആയുരസി സർവത പ്രതിഷ്ഠാസി ദാതാത്വാദദതു വിധാതാത്വാദധാതു ബ്രഹ്മവർച്ചസാ ഭവ ഇതി. ബ്രഹ്മ ബൃഹസ്പതിർ വിഷ്ണു സോമസൂര്യസ്തഥാശ്വിനൗ ഭഗോധമിത്രാവരുണൗ വീരം ദദതു മേ സുതം എന്ന് സ്ത്രീ തൻ്റെ ആഗ്രഹത്തെ പ്രകടിപ്പിക്കുന്നതിനനുസരിച്ച് പുരുഷൻ
പറയുന്നതാവും. നീ സർപ്പദേവതയാണ്, നീയാണ് ജീവൻ, എല്ലാത്തിനും ആധാരവും നീ തന്നെ. ധാതൃദേവത നിന്നെ മോചിപ്പിക്കട്ടെ, വിധാത നിന്നെ രക്ഷിക്കട്ടെ. ബ്രഹ്മവർച്ചസ്സോടുകൂടിയതാവട്ടെ നിന്റെ ഗർഭം. ബ്രഹ്മ, ബൃഹസ്പതി, വിഷ്ണു, സോമൻ, സൂര്യൻ, അശ്വിനി ദേവന്മാർ, ഭഗൻ, മിത്രൻ, വരുണൻ എന്നിവ എനിക്ക് ബുദ്ധിമാനായ പുത്രനെ തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയ ഈ മന്ത്രം. നല്ല പുത്രന് നേരത്തെ ഞാൻ പറഞ്ഞു, വെളുത്ത ബാർലിയുടെ പാൽക്കഞ്ഞി. സ്ത്രീ ആർത്തവം കഴിഞ്ഞ് ആദ്യ ദിവസം കുടിക്കണം. അതിൽ നെയ്യും തേനും അസമം ചേർക്കാം. സമം ചേർക്കരുത്, വിഷമാണ്. ഓട്ടുപാത്രത്തിൽ, ഓട്ടുപാത്രത്തിൽ, ഇപ്പോഴത്തെ ഓട്ടുപാത്രത്തിൽ കഴിക്കരുത്. പഴയ വെള്ളോട് വീട്ടിലുണ്ടെങ്കിലേ കഴിക്കാവൂ. എഴുതിക്കൊണ്ട് പോയി ഓടാണെന്ന് പറഞ്ഞ് കല്യാണ സമയത്ത് അച്ഛൻ മേടിച്ചു തന്ന ഇപ്പോഴത്തെ ഓട്ടിലൊന്നും കഴിക്കരുത്. തൃശ്ശൂരിൽ നിന്ന് മേടിച്ച ഒരു ഓട്ടിലും കഴിക്കരുത്, കാരണം അത് 2 മണിക്കൂറിനുള്ളിൽ കേടാവും. കാരണം അതിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ ഈ പുതിയ ഫോൺ കമ്പനികൾ ഉപയോഗിക്കുന്ന ഡയോഡൊക്കെ, അതുപോലെ നിങ്ങളുടെ വാതിലിൻ്റെ ഈ ഫ്ലഷ് ഡോറിൻ്റെ ഈ അനക്കുന്ന സാധനമൊക്കെ കൂടി ഉരുക്കി ഉണ്ടാക്കുന്ന ഒരു ലോഹക്കൂട്ടാണ് അത്. ഒരിക്കലും ബെൽമെറ്റലല്ല, ഓടല്ല, ശുദ്ധമായ വെള്ളോടിൽ പഴയത്. അതിന് 1 കിലോയ്ക്ക് 1000+ രൂപ വിലയുണ്ട്. മറ്റത് നിങ്ങൾക്ക് മേടിക്കുന്നതിന് 300 രൂപയിൽ താഴെയേ വിലയുള്ളൂ. പൊട്ടിയത് കൊണ്ട് കൊടുത്താൽ ഈ വില കിട്ടും. അതുകൊണ്ട് സകല ഇല്ലങ്ങളിൽ നിന്നും, സകല ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഉന്നത ക്വാളിറ്റിയുള്ള വെള്ളോട് അങ്ങ് എടുത്തു കൊടുത്തിട്ട് അലുമിനിയം പാത്രം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് കാലം, മറക്കരുത്. അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ കൂട്ടൊക്കെ എന്ന് പറയുന്നത് 100% ഔഷധയോഗ്യമാണ്. അതിൽ പോലും 8 ദിവസം വച്ചിരുന്നാൽ അത് അപക്ഷ്യമാവും, കേടാവും. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓട്ടുപാത്രത്തിൽ വെള്ളിക്കരടി കരണ്ടി കൊണ്ട് കഴിക്കണം. രാവിലെയും വൈകിട്ടും രക്തശാലിയാണ് ഉത്തമം. ശാലി ഇനത്തിലെ ഏതെങ്കിലും നെല്ലിൻ്റെ അരിമതിയാവും. എന്തുകൊണ്ടാണ് പഴയ ആളുകൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് കൃഷിയൊക്കെ ചെയ്തത്? ആരോഗ്യത്തിനാണ്, അല്ലാതെ പണം ഉണ്ടാക്കാൻ കൃഷി തുടങ്ങിയപ്പോഴായി കുഴപ്പമൊക്കെ. അതൊക്കെ കുണ്ടാവാണ്ടി മേടിച്ച് കഴിച്ചായി കുഴപ്പം വരുന്നത്. വെള്ള വസ്ത്രം, വെള്ള ബെഡ്ഷീറ്റ്, അതെല്ലാം ഞാൻ പറഞ്ഞതാണ്. വളരെ ഇതായിട്ട് സൂക്ഷിച്ച് വെളുത്ത ആഭരണം വരെ ഇതനുസരിച്ചാണ് അതിൻ്റെ ക്രിയകൾ. ഗർഭാധാന സംസ്കാരത്തിൽ ഇർത്തിക്ക് കിഴക്കോട്ടോ വടക്കോട്ടോ ചെരിഞ്ഞ പ്രദേശം കണ്ടെത്തും. അവിടെ തറമെഴുകണം, അവിടെ ഒരു മണ്ഡപം ഉണ്ടാക്കണം, അതിൻ്റെ പടിഞ്ഞാറ് ഇർത്തിക്കിനുള്ള പീഠം വെക്കണം. വെള്ളം തളിച്ച് ശുദ്ധമാക്കിയിട്ട് വേണം, കാരണം വെള്ളം കൊണ്ടേ ശുദ്ധി വരുള്ളൂ. അത് എല്ലാവരും വെള്ളം സ്വീകരിച്ചാൽ ശുദ്ധമാവില്ല. വെള്ളം അതിൻ്റെ ക്രിസ്റ്റലൈസേഷന് പ്രത്യേകതയുള്ളതാണ്. വെള്ളം മാത്രമാണ് നിശ്ചിത ക്രിസ്റ്റലൈസേഷൻ ഇല്ലാത്തത്. ക്രിസ്റ്റലീകരണത്തിൽ വ്യതിയാനമുള്ളത് വെള്ളം മാത്രമാണ്. അതുകൊണ്ട് ചോദിക്കും യജമാനൻ, മനസ്സമാധിഗതാം. അപ്പൊ ഋത്വികൾ പറയണം, സമാഹിത മനസ്സസ്മ. എന്നിട്ട് വെള്ളം തൊട്ടാലേ വെള്ളം വെള്ളമാവുള്ളൂ. അങ്ങനെ പദാർത്ഥത്തിൻ്റെയും സൂക്ഷ്മാംശങ്ങളെയും തലങ്ങളെയും ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ചരകൻ ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ ജീവനുള്ളതും ജീവനില്ലാത്തതും ഒന്ന് രണ്ടായിട്ട് കണ്ടില്ല. ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ ജീവജഡം എന്നുള്ള നിലയിലാണ് നിങ്ങൾ കാണുന്നത്. ചരകൻ കണ്ടത് അങ്ങനെയല്ല, സേന്ദ്രിയം അനീന്ദ്രിയമെന്നാണ്. എല്ലാം ചേതനയുള്ളതാണ്. അതുകൊണ്ട് ഏത് സ്വീകരിക്കുമ്പോഴും അതിൻ്റെ ദേവതയുമായി സംവദിക്കാൻ കഴിയണം. അതിനാണ് കർമ്മത്തോടൊപ്പം ഉപാസനയ്ക്ക് പ്രാധാന്യം നൽകിയത്. ഉപാസന കൊണ്ട് മാത്രമേ ദേവതയെ തിരിച്ചറിയൂ. ഉപാസനയില്ലാത്തവന് ദേവതയെ കിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ആയുർവേദം ഫലിക്കാത്തതും ഇന്നലെ ഫലിച്ചതും.
ആയുർവേദാഭിജ്ഞന്മാർ ദേവതാ ഉപാസകന്മാരായിരുന്നു. അവരൗഷധം തരുമ്പോ ഔഷധ ദേവതയും അവരുടെ സങ്കല്പ ദേവതയും സമഭാവനയോടെ വർത്തിക്കും. അന്ധവിശ്വാസം ഒരു സഹദേവി പറിക്കുമ്പോ അതിന്റെ ദേവതയോട്, മുക്കുറ്റി പറിക്കുമ്പോൾ അതിന്റെ ദേവതയോട് അനുമതി ചോദിച്ച് പറിക്കും. പറിച്ച ഭൂമിയിലുണ്ടായ വ്രണം നികത്തിയിട്ടേ കൊണ്ടുപോകുള്ളൂ. ഇതാ വൈദികി. അല്ല ചുമ്മാ വട്ടം പിടിച്ച് എല്ലാം കൂടെ പറിച്ചു വാരി വിൽക്കാൻ കൊണ്ടെന്ന് വെച്ച് എല്ലാം കൂടെ മേടിച്ച് കഴിച്ച് ഒരു ഗുണവുമില്ല, ഗുണമുണ്ടാവില്ല. ഇവിടെയൊക്കെയാണ് വളരെ സൂക്ഷിക്കേണ്ടത്. ആ ഋത്വിക്ക് അതുകൊണ്ട് സ്ഥലശുദ്ധിയൊക്കെ വരുത്തി, അത് ബ്രാഹ്മണൻ വിളിക്കുമ്പോൾ ക്ഷണിക്കുമ്പോൾ, വൈശ്യൻ വിളിക്കുമ്പോൾ, ക്ഷത്രിയൻ വിളിക്കുമ്പോൾ ഒക്കെ അതിന് ഭേദമുണ്ട്, ഗോത്ര സംസ്കൃതിക്കനുസരിച്ച്. അതൊക്കെ നിങ്ങൾ അതാത് ഗൃഹ്യസൂത്രങ്ങളിൽ നിന്ന് പഠിക്കുക, സമയം കുറവായതുകൊണ്ട്. ആ ഋത്വിക്ക് പ്ലാശിൻ തടി, പ്ലാശ്, പലാശം, ബൂട്ടിയ മോണോസ്തേമ കുൺസ് എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. മാറിപ്പോവാതിരിക്കാനാണ് ബൊട്ടാണിക്കൽ നെയിം തന്നത്. ഓടൽ ഇങ്കുതി സർക്കോസ്റ്റിഗ്മ ക്ലീനി ദെന്ന് ഉദുംബരം അത്തി ഫൈക്കസ് റൈസ്മോസാലിൻ മധുകം ഇലിപ്പ മധുക ഇൻഡിക്ക എന്നിവ ഹോമത്തിനെടുക്കും. എർത്തിക്ക് പിന്നെ മലരും വെളുത്ത സുഗന്ധമുള്ള പൂക്കളും ഗംഗാജലം, ഗംഗ അടുത്തല്ലെങ്കിൽ ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് ജപിച്ച് ശുദ്ധമാക്കിയ ജലമെടുത്ത് ശുദ്ധമായ പശുവിൻ നെയ്യ് എല്ലാം പീഠത്തിനടുത്ത് വയ്ക്കും. സ്ത്രീയും പുരുഷനും ഹോമകുണ്ഡത്തിന് പടിഞ്ഞാറ് വശത്തിരിക്കും. അത് ഋത്വിക്കിന് തെക്കുവശമാണ്. മന്ത്രങ്ങൾ തനിക്ക് ഉത്തമപുത്രൻ വേണമെന്ന് സ്ത്രീ അറിയിക്കും. തൻ്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞ് ഋത്വിക്ക് പ്രജാപതിയെ സ്മരിച്ച് കാമ്യാഹൂതിയെ മന്ത്രത്തോടൊപ്പം സമർപ്പിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ്. തൊഷ്ട്വാ ഋഷി അനുഷ്ഠു ചന്ദഹ വിഷ്ണു തൊഷ്ടു പ്രജാപതി സീനിവാലി സരസ്വതി അശ്വിനോ ദേവത എന്ന് ജപിച്ചു വേണം. അതായത് ഋഷി, ഛന്ദസ്, ദേവത എന്നിങ്ങനെ സ്ഥാനങ്ങളിൽ സ്പർശിച്ച് അവയെ സ്മരിച്ചു കഴിയുമ്പോഴാണ് അവരുമായി ഹോട്ട്ലൈനിൽ ബന്ധമുണ്ടാവുക. അതിന് പരമ്പരയൊക്കെ വേണം. അല്ല ചുമ്മാ പറഞ്ഞാലൊന്നും പ്രയോജനമില്ല. അച്ഛൻ ഉപദേശിച്ചു തന്നിട്ടുണ്ടോ? അച്ഛൻ്റെ അച്ഛൻ ഉപദേശിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ പരമ്പരയിൽ ഒരു ഏഴാമൻ വരെ ഏഴ് പേര് ചങ്ങലയായിട്ടുണ്ടാവും, ശൃംഖലയായിട്ടുണ്ടാവും, മറ്റേയാൾ അങ്ങും ഉണ്ടാവും. അതിനനുസരിച്ച് ആ പരമ്പരാശ്രിതമാണ് ജ്ഞാനം. ജ്ഞാനം ആരെങ്കിലും ഒരാൾ മറ്റൊരാളോട് സംവാദം ചെയ്ത് നേടുന്നതല്ല. സംവാദം ശങ്കകൾ തീർക്കാൻ മാത്രം പര്യാപ്തമാണ്. പ്രമേയ ശങ്കയും പ്രമാണ ശങ്കയും ചലവും വിദണ്ഡയും അതിന് പര്യാപ്തവുമല്ല. അതുകൊണ്ട് പ്രമേയത്തിലെ ശങ്കകളും പ്രമാണത്തിലെ ശങ്കകളും മീമാംസ്യമായി തീർത്ത് പരമ്പരാശ്രിതമായ അറിവിനെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ മന്ത്രങ്ങൾ മനസ്സിനെ രക്ഷിക്കുമ്പോൾ മന്ത്ര അധിദേവതകൾ എത്തും. അവിടെയാണ് സിനിവാലിയൊക്കെ വരുന്നത്. വിഷ്ണുർ യോനിം കൽപ്പയതു തൊഷ്ടാരു പാണി വിപിംശതു ആസിഞ്ചതു പ്രജാപതി ദാതാഗർഭം ദദാതു നൈ എന്ന് മന്ത്രം. ഗർഭം ദേഹി സിനിവാലി, ഗർഭം ദേഹി സരസ്വതി, ഗർഭം ദേഹി ദേ അശ്വിനൗ ദേവ വാധത്താം പുഷ്കരസ്വജ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ. അതിൽ ഹോമം തന്നെയായിട്ടാണ് ബൃഹദാരണ്യകാദി ഉപനിഷത്തുകൾ ഗർഭാധാനത്തെ കാണുന്നത്.
രോമങ്ങൾ ദർഭകളായും യോനി ഹോമകുണ്ഡമായും കാതോട് കാതോരം പറയുന്നത് സ്ഫുലിംഗങ്ങളായും ഒക്കെയുള്ള സങ്കല്പങ്ങൾ നിങ്ങൾ ഉപനിഷത്ത് വായിച്ചു പഠിക്കുക. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായി മന്ത്രസഹിതം കൃത്യമായി ചെയ്യുന്നതാണ്. ഏത് രാജ്യത്തെയും ആളുകളുടെ ഗുണവും നിറവും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ത്രീ അതൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇത് കഴിഞ്ഞ് ചരകം വളരെ ഉറപ്പിച്ചാ പറഞ്ഞു, നിങ്ങൾക്ക് അമേരിക്കക്കാരനെ പ്രസവിക്കണോ? ഇംഗ്ലണ്ടിനോട് താല്പര്യമുള്ള അത് മാതൃരാജ്യമാണെന്ന് വിചാരിക്കുന്നവനെ പ്രസവിക്കണോ? നിങ്ങളുടെ മനസ്സ് അവിടെയൊക്കെ ഒന്ന് യാത്ര നടത്തിയാൽ മതി. അല്ല, വേറെ ഒന്നും ചെയ്യണ്ട. ഗർഭാധാന സമയത്ത് സ്ത്രീ ഏതെല്ലാം രാജ്യങ്ങളിലൂടെ, ഏതെല്ലാം സങ്കല്പങ്ങളിലൂടെ, ഏതെല്ലാം മാനസിക ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, അതനുസരിച്ചുള്ള പുത്രനെ ജനിപ്പിക്കുന്നവളാണ് സ്ത്രീ. ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ. ഇതുകൊണ്ട് മാത്രമായില്ല, അഗ്നി ജലത്തോടും ആകാശത്തോടും ചേർന്നാണ് നിറമുണ്ടാകുന്നത്. മറ്റേ നിറം മാത്രം പോരാ, പൃഥ്വിയും വായുവും ചേർന്ന് കറുപ്പ്, ജലവും ആകാശവും ചേർന്ന് വെള്ള. അഗ്നി ചേരുമ്പോൾ അതുപോലെ തന്നെ എല്ലാ ഭൂതങ്ങളും സമമായി ചേർന്ന് നീലവർണം. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇത്ര പ്രാധാന്യം. സർവഭൂതാന്തരാത്മാവാണ് കക്ഷി. അത് അപൂർവമാണ്. എല്ലാ ഭൂതങ്ങളും സമയത്ത് ജീവാത്മാവിലോ മാതൃഭാവത്തിലോ ഒന്നിച്ച് സമ്മേളിക്കുക, ഗ്രഹങ്ങൾ സമ്മേളിക്കുക, ഇതൊക്കെ അത്യപൂർവങ്ങളാണ്. അത് ചില ആളുകൾ വരുമ്പോൾ തയ്യാറായി നിൽക്കുന്നതാണ്. നമ്മളൊക്കെ വന്നാൽ ഒന്നും തയ്യാറായി എന്ന് വരില്ല പ്രപഞ്ചം. കാരണം പ്രപഞ്ചത്തിന് നമ്മെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ പ്രപഞ്ചമാണ് ആവശ്യം. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കണം. മറ്റവും വന്നത് പ്രപഞ്ചത്തിൻ്റെ ആവശ്യത്തിനായതുകൊണ്ട് പ്രപഞ്ചത്തെ അവൻ ഉരുട്ടി മാറ്റും. ഒമർ ഖയാം പറഞ്ഞതുപോലെ, ഈ പ്രപഞ്ചത്തെ എൻ്റെ ഉള്ളം കയ്യിൽ എടുക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിതിനെ തച്ചുടച്ച് വേറൊന്നാക്കുമായിരുന്നു എന്ന്. അങ്ങനെ വന്നു പോകുന്നവരുണ്ട്. അവർ നൂറ്റാണ്ടുകൾക്കിടയ്ക്ക് വന്നു പോകുന്നവരാണ്. അവർക്ക് ഈ പ്രപഞ്ചം വേണ്ട, പ്രപഞ്ചത്തിന് അവരെ കൂടിയേ തീരൂ. നമ്മളെ ഈ പ്രപഞ്ചത്തിന് വേണ്ട. അങ്ങനെയുള്ളതിന് പറയുന്നത് ഇറ്റ്സ് എ പബ്ലിക് വേസ്റ്റ്. ആ നിലയിൽ നിന്ന് മാറണമെങ്കിൽ മനസ്സ് മാറണം. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം. കുട്ടിയുടെ മാനസിക ശക്തിയിൽ ശ്രദ്ധിക്കണം. അച്ഛനമ്മമാരുടെ മനഃശക്തി, ഗർഭിണി തുടർച്ചയായി കേൾക്കുന്ന ശബ്ദം, പൂർവ്വജന്മ കർമ്മങ്ങൾ, തൻ്റെ പൂർവ്വജന്മത്തിൽ തുടരെ മനസ്സിനെ ബാധിച്ച ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് ബാധകമാണ്. ഇതിങ്ങനെ വളരെ നീണ്ട വിഷയമാണ്. മണി ഒന്ന് കഴിഞ്ഞു, വൈശ്വാനരൻ കത്തിത്തുടങ്ങി. ഇനിയും നിങ്ങൾക്ക് പ്രോഗ്രാമുണ്ട്. മര്യാദ കേടി ഞാൻ കാണിക്കരുത്. നിങ്ങൾ അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് 12:30 കഴിഞ്ഞ് ഞാൻ തുടർന്നത്. 12:30 വരെയാണ് എനിക്ക് അനുവദിച്ചിരുന്ന സമയമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. 1 മണിന്ന് നേരത്തെ അനൗൺസ് ചെയ്തു. പിന്നെ നിങ്ങളാണെങ്കിൽ ഒരു അനുവാദവും തന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത് ചരകത്തിൽ നിന്നൊരംശം മാത്രമാണ് നിങ്ങൾ കേട്ടത് എന്ന് പറഞ്ഞാൽ, ഒരു കയ്യാലയുടെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ ലോകം ഒന്ന് എത്തി നോക്കി ഇത് കണ്ട് ഗർഭാധാനമൊക്കെ പഠിച്ചെന്നോ സുപ്രജയുണ്ടാകാൻ പഠിച്ചെന്നോ ഒന്നും ധരിക്കരുത്. ഒന്നും ആയില്ല. വടി വെട്ടാൻ തന്നെ പോയിട്ടില്ല, പിന്നെയല്ലേ അടി വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കാൻ നിങ്ങൾക്കൊരു താല്പര്യം എൻ്റെ വാക്കുകളിൽ നിന്നുണ്ടായെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. പഠിപ്പിച്ചു എന്ന് എനിക്ക് തോന്നലില്ല ഇതിൽ. കാരണം എന്താ വെച്ചാൽ, ഞാനിതൊന്ന് എത്തി നോക്കാൻ പര്യാപ്തമായി ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. ചരകത്തിൽ 6 അധ്യായങ്ങൾ ഏതാണ്ട് ഇതിനോട് ബന്ധപ്പെട്ടുണ്ട്, ശരീരസ്ഥാനത്തും പിന്നെ ഇന്ദ്രിയസ്ഥാനത്തും സൂത്രസ്ഥാനത്തും അവിടെവിടെയായിട്ട് കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. ഈ അധ്യായങ്ങളെ നല്ലവണ്ണം പഠിച്ചാൽ കാര്യം പഠിക്കാം. ചരകത്തിൽ നിന്ന് സുശ്രുതം വേറെ, വാഗ്ഭടനും വൃദ്ധ വാഗ്ഭടനും വേറെ, ഇതിലൊക്കെ കൂടുതലായി കശ്യപൻ. കശ്യപ സംഹിതയാണ് ഇതിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തികച്ചും ഈ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട്
വളരെ വിഷയങ്ങളുണ്ട്, കഴിക്കേണ്ട ആഹാരങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, എല്ലാം തയ്യാറായാണ് ഞാൻ വന്നത്. പക്ഷേ കാലം ഇപ്പം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളവയൊക്കെ നോക്കി പഠിക്കുക. മുമ്പേ പോയ ഉന്നതരായ ആചാര്യന്മാരുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പം വന്നത്. എത്രത്തോളമോ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് നിശ്ചയം പോരാ. എന്നെ പഠിപ്പിച്ച ആചാര്യന്മാരുടെ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഇരുന്ന് പറഞ്ഞു തന്നത്. എൻ്റെ യാതൊരു കഴിവും കൊണ്ടല്ല, യാതൊരു ധാരണയും വേണ്ട. ആയുർവേദമോ മോഡേൺ മെഡിസിനോ ഹോമിയോപ്പതിയോ ഒന്നും പഠിച്ചു അല്ലെങ്കിൽ അതിലൊക്കെ അറിയാം എന്നെനിക്ക് എന്നെക്കുറിച്ച് തോന്നിയിട്ടില്ല ഇന്നുവരെ. അങ്ങനെ ആരോ പറഞ്ഞു ഞാൻ കേട്ടു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനേക്കാൾ ഉന്നതന്മാരുണ്ട് എന്നറിഞ്ഞ് തന്നെ വേണം പോവാൻ. ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും സഞ്ചരിച്ച വഴിയാണ്. അവരുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരുക ഒരു രസമുള്ള കാര്യമാണ്. ആ അനുഗ്രഹം മാത്രം കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അതിലെ നല്ല കാര്യങ്ങൾ അവരുടേതാണ്. ശൈലീഭംഗങ്ങൾ, അക്ഷരത്തെറ്റുകൾ, ഉച്ചാരണ ശുദ്ധിയില്ലായ്മ, പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിൻ്റെ ബുദ്ധി പോരാതെ വരിക, നിങ്ങൾക്കത് മനസ്സിലാകാതെ വരിക, ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ കണ്ടാൽ അതൊന്നും എൻ്റെ പൂർവാചാര്യന്മാരുടെയോ അച്ഛനമ്മമാരുടെയോ അല്ല, എൻ്റെയാണ്, എൻ്റെ മാത്രം. ആ പോരായ്മകൾ പോകാനാണ് നിങ്ങളുടെയൊക്കെ ഇടയിലൂടെ നടക്കുന്നത്. ആരെങ്കിലും തിരുത്തി തന്നാൽ മറ്റേ നല്ലത് മുഴുവൻ എൻ്റെ അച്ഛനമ്മമാരുടെയും പൂർവാചാര്യന്മാരുടെയുമാണ്. അവരുടെ ഒസ്യത്തിൽ നിന്ന് എന്തൊക്കെയോ ചിലതെനിക്കറിയാം, വളരെ കുറച്ച് മാത്രം. അത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കിതിൽ താല്പര്യം ജനിക്കാൻ വേണ്ടിയാണ്. അതിന് ഈ ക്ലാസ് സഹായകമായെങ്കിൽ ആയിക്കാണോ, ആയിക്കാണോ, അങ്ങനെ ആയെങ്കിൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. നിങ്ങൾ വിറകിട്ട തീ പോലെ വളരാനിടയാകട്ടെ, നന്നായി പഠിക്കാനിടയാകട്ടെ, ഭാരതം സുപ്രജകളെ കൊണ്ട് നിറയട്ടെ, ഉത്തമ സ്ത്രീകളായ കാത്യായനി തുടങ്ങിയവരും സുലഭ തുടങ്ങിയവരും ആത്രയി അപാല ആത്രയി വിശ്വവാര ആത്രയി വാഗംഭൃണി തുടങ്ങിയവരും ഉത്തമന്മാരായ ഉദ്ദാലകൻ മുതലായവരും സുപ്രജകളായ നചികേതസ്സും ശ്വേതകേതുവും തുടങ്ങിയവരും ഒക്കെ നിറഞ്ഞ ഒരു നാളെ വിഭാവനം ചെയ്തുകൊണ്ട് അന്ന് നിങ്ങളുടെ രാഷ്ട്രീയ മതജാതി അന്ധതകളൊക്കെ അറ്റുപോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം. രണ്ട് കാര്യങ്ങളാണ് എൻ്റെ കൂടെ ശ്രദ്ധപ്പെട്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നമുക്ക് ശ്രദ്ധിക്കാം നേരത്തെ.